ഹായ് ഗായ്സ്, ഹായ് ഗായ്സ്, എല്ലാവർക്കും ഹായ്. ചുമ്മാ ഒരു രസത്തിന് ഇട്ടാണ് ഗായ്സ്, വെറുതെ വെറുതെ ഇങ്ങനെ സിറ്റിയിൽ കയറി ഇങ്ങനെ എന്തായാലും ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പം ചുമ്മാ യൂട്യൂബിലും ലൈവ് വരാമെന്ന് വിചാരിച്ചു, അതുകൊണ്ട് ചുമ്മാ ഇട്ടിട്ടില്ലാതെ പ്രത്യേകിച്ച് ഉദ്ദേശമൊന്നുമില്ല. ചെറിയൊരു ബഗ് എക്സ്പ്ലോയിറ്റേഷൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പിടിച്ച് അവർ അപ്പം തന്നെ വെളിയിലാക്കിയിരുന്നു. ശബരി മധുപുറം, താങ്ക് യു സോ മച്ച് ഫോർ ദ 40 rupees സൂപ്പർ ചാറ്റ്. സോറി, ചാനൽ മാറിയിരുന്നു. ഡേ 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 ഡേ, ചാനൽ മാറിയതല്ല കേട്ടോ, അത് വല്ല വിളച്ചെടുക്കരുത്. നമ്മ അണ്ണൻ വന്നടാന്ന്. അപ്പൊ ചുമ്മാ രസത്തിൽ ഇട്ടാണ്, ഒരു വെറുതെ എന്തായാലും സിറ്റിയിൽ വെറുതെ ഇരിക്കുകയാണ്. അപ്പൊ പിന്നെ ആ സമയത്ത് നിങ്ങളെല്ലാരായിട്ട് പിന്നെ സംസാരിക്കാനായിട്ട് വിചാരിച്ചു, അതാണ് കേട്ടത്. ഞാൻ ഒരു സൗണ്ട് ഇല്ലേ, ഓ ലാഗ് ഉണ്ടല്ലോ. വെയിറ്റ് ചെയ്യും, ഞാൻ ലാഗ് മാറ്റിത്തരാം. വെയിറ്റ് ചെയ്തിരിക്കും കുറച്ച് ലാഗ് മാറ്റിത്തരാം. ലൂസിഫർ ബ്രോ, അടയാളപ്പെടുത്ത കാലമായത്. ഡേയ് മാക്സി ബ്രോ, താങ്ക് യു സോ മച്ച് ഫോർ ദ 20 rupees സൂപ്പർ ചാറ്റ്. താങ്ക് യു സോ മച്ച് ബ്രോ. നോട്ടിഫിക്കേഷൻ വന്നില്ലെന്നാ, അറിയത്തില്ലടാ, എനിക്ക് അറിയത്തില്ല. ഹഫീസ് അസീസ് ബ്രോ, വെൽക്കം ടു ദ സ്ട്രീം. ഞാനേ ഞാൻ ജസ്റ്റ് എന്തുവാ ആ ഒരു രസത്തിൽ ഇങ്ങനെ വെറുതെ നിന്നപ്പോൾ ഒരു രസത്തിന് കിട്ടുന്നേ ഉള്ളൂ, അല്ലാതൊന്നുമില്ല. നിങ്ങൾ കൂടുതലൊന്നും ചിന്തിക്കണ്ട, ജസ്റ്റ് രസത്തിന് കൊണ്ട് വന്നു. അത്രയുള്ളൂ, നമ്മൾ ജസ്റ്റ് ചുമ്മാ സംസാരിച്ചൊക്കെ ഇന്ന് എന്ത് ചില്ലായിട്ട് വയ്ക്കാം, ചില്ലായിട്ട് നമുക്ക്. റയർ ബോയ്, താങ്ക് യു സോ മച്ച് ഫോർ ദ 40 rupees സൂപ്പർ ചാറ്റ്. ചില്ലായിട്ട് കഥയൊക്കെ പറഞ്ഞിരിക്കാം, രസത്തിന് വേണ്ടിട്ട്. അത്രേ ഉള്ളൂ, നോട്ടിഫിക്കേഷൻ വന്നിട്ട് കുഴപ്പമില്ല. ഒരുപാട് പേരൊന്നും ബുദ്ധിന് കുഴപ്പമില്ല, ലോക്കമല്ലല്ലോ നമുക്ക്. നമുക്കുള്ളവരെ വെച്ച് വരും, അതെ അതെ, ഇരവേണ്ടി വരും, ഇരക്കേണ്ടി വരും, ഇരക്കേണ്ടി വരും എന്നാണ് ഉദ്ദേശം. ഇരക്കേണ്ടി, നീ ഇരന്ന് നീ തെണ്ടേണ്ടി വരും എന്നാണ് ഉദ്ദേശം, മനസ്സിലായ? പക്ഷെ എനിക്ക് തെണ്ടേണ്ട ആവശ്യമൊന്നുമില്ല, എനിക്ക് തെണ്ടാ തന്നെ എനിക്ക് പിള്ളേരെ കൊണ്ട് എൻ്റെ അടുത്ത് ഇങ്ങോട്ടൊക്കെ ഓരോ സഹായങ്ങൾ ചെയ്യും. സത്യം പറയാല്ലേ, സത്യം പിള്ളേരായ ഞാൻ എനിക്ക് ഭയങ്കര സന്തോഷം. പെട്ടെന്ന് 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 ഇതായിരുന്നു, രണ്ട് ഡയലോഗ് അടിക്കട്ടെ. പെട്ടെന്നിടെ രണ്ട് ഡയലോഗ് അടിച്ചില്ലൊരു വിഷമമുണ്ട്. അപ്പൊ അപ്പം ഇതാണ് നമ്മള് നമ്മളൊക്കെ നിൽക്കുമ്പോഴത്തേക്കുണ്ട്, തത്സരം പോലും അല്ലാതെ നിൽക്കുമ്പോ പിള്ളേര് വന്നിട്ട് കൊണ്ടുവന്നിട്ട് പൈസയും കല്ലും ഒക്കെ തന്നിട്ട് പോകുമ്പോട്ടൊക്കെ സത്യം പറഞ്ഞ ഇതുണ്ടല്ലോ ഇപ്പോഴത്തെ ഒരു അവസ്ഥയില്. നിന്നെ നിനക്ക് വൈകിയേ, നീ എന്താ ആരെങ്കിലും എടുത്തോണ്ട് പോവാ നടക്കണ. എന്തരത്, പിന്നെ ചിലവുണ്ട്, ചിലരുണ്ട് കൂടെ തന്നെ സമയത്ത് എക്സിറ്റ് അടിച്ചു പോടാ, അവരെയൊന്നും ഇനി ഞാൻ കൂട്ടത്തില്ല. അല്ല നിന്നെ അല്ല, നിന്നെ അല്ല, നിന്നെ അല്ല, നിന്നെ അല്ല, എന്നെ അല്ല. ഇല്ല അല്ലടാ, നിനക്ക് മനസ്സിലായില്ലേ എലി ചിലരുടെ പോയത്. ടോമേ, ഞാൻ കത്തി ഇനി നാളെ വരാം. എന്താടാ പോയിട്ട് ഇവിടെ പോടാ, ഞാൻ പോകണം. ഏ ഇല്ലടാ, ഞാൻ ഞാൻ ഇവിടെ ഒരേ പറയുന്നുണ്ടെങ്കിൽ എനിക്ക് പറ മോളിലൊരു കെ ജി എഫ് കണ്ടുപിടിച്ചു ഞാൻ ഏരിയ കൂടി വരുന്ന വഴി. ഓ മോള് നമ്മള് വരുന്ന വഴി ഒരു ബഗ്ഗായിട്ട് മോളിന്റെ സ്ഥലത്ത് ഇത് വരും. ഈ വെട്ടുന്ന ആ വെട്ടി ഉടന്നൊരു വെട്ട, പക്ഷെ ഒരു വെട്ടം വെട്ടി കഴിഞ്ഞപ്പോ പിന്നെ അത് കുറച്ച് കുറച്ച് കഴിഞ്ഞിട്ടല്ലേ പിന്നെ കഴിക്കും. ആരുടെ സിറ്റി കത്തിപ്പോയി, അതാ ചന്ദ്രൻ നട തുടങ്ങുന്നത്. ആ കല്ല് നെറ്റ് ഗെയിമിംഗ് ബ്രോ, താങ്ക് യു സോ മച്ച് ഫോർ ദ ആണല്ലേ അനങ്ങാൻ പറ്റാത്ത അവസ്ഥകളല്ലേ. ചന്ദ്രനെ നമ്മളടുത്ത്
നമ്മളടുത്ത് നമ്മളടുത്ത് ഇഷ്ടത്തോടെ വന്ന് തരുന്നത് വേറെ, ഇതുപോലെ പിടിച്ചു പോകുന്നത് അത് വേറെ. ഈ കള്ള ഇവൻ കാണിക്കുന്ന മറ്റേ ഇതാണ് മറ്റേ വേറും പോക്കർ തരം, പച്ച പോക്കർ തരം. കൊറച്ച് പണിയെടുത്ത് ചോദിച്ചുവിടാടാ, കൊറച്ച് നാണം ഉണ്ടോടാ, കൊറച്ച് പണിയെടുത്ത് ചോദിച്ചുവിടുന്നെനിക്ക് മരിച്ച പൂച്ച. ഇത് ഏത് പൂച്ച? തൂങ്ങി മരിച്ച പൂച്ച പേര് മാറ്റിയ അതൊരു പോയിന്റാണ്, സത്യമാണ്, ഒരു പോയിന്റാണ് അവൻ പറഞ്ഞത്. ഇപ്പൊ എന്തൊക്കെ പറയാനുള്ള, ദീപ ദീപ ജീവനടിക്കുന്ന അവൻ തിന്ന ബ്രെഡിന്റെ അവൻ തന്ന പൈസ വെക്കി തീ അടിച്ച് കഴിച്ച ബ്രെഡിന്റെ എതിരാണ് പിന്നെ അത് എന്നും പറഞ്ഞു എന്നും പറഞ്ഞു എന്ന് പറഞ്ഞ് തെണ്ടിത്തരത്തൊന്നും കൂട്ടേക്ക് ആയിരിക്കും പറ്റൂല. എടാ എന്നെ പോലെ മര്യാദയ്ക്ക് പണിയെടുത്ത് ജീവിക്കണം, മുകളിൽ പോയത് അവിടെ കെ ജി ഫുഡ് വെട്ടാം. ചെറിയ ചെറിയൊരു ബഗ് എക്സ്പ്ലോയിറ്റേഷൻ എന്ന് പറയും, എന്തായാലും കുഴപ്പമില്ല. അതെല്ലേ മിക്കറപ്പും ഞാൻ അവിടെ കാണൂല, നീ ഇപ്പൊ സംസാരിച്ചോണ്ടിരിക്കുന്ന വഴി എന്നെ കാണാതാ അവ എന്നെ അതപ്പോ ഇന്ന് എന്നാ ഇപ്പൊ മുകളിൽ അവ എത്തിക്കാണും. ആഷ്ബിൻ നജീഷ് ബ്രോ താങ്ക് യു സോ മച്ച് ഫോർ ദ 20 റുപ്പീസ്. അതല്ല അശ്വിൻ തോമസ് ബ്രോ താങ്ക് യു സോ മച്ച് ഫോർ ദ 20 റുപ്പീസ്. നീ നാളെ തൊട്ട് തെണ്ടേണ്ടി വരും കേട്ടോ, വേറെ വഴിയില്ല. ഇന്ന് ഇന്ന് ഇന്നിപ്പോ ഇപ്പൊ രാജ്യൊന്നും നാളെ ആരും തരൂലേ, ഒറ്റ പൈസ തരൂല. സീരിയസ് ആയിട്ട് ഞാൻ പറയുന്നത് ഉറപ്പാണ് ഞാൻ പറയണത്, രണ്ട് വട്ടം സ്പീഡ് ക്യാമ്പിൽ അടിക്കുമ്പോ 1000 രൂപ പോയി. പിന്നെ വന്നിട്ട് ഈ ഫുഡ് മേടിക്കാൻ തന്നെ 5000 വേണം ദിവസം. ഒരു ബാങ്ക് ബാലൻസ് 2 ലക്ഷം മിനിമം വേണം. സത്യം 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 മിനിമം മിനിമം. പിന്നെ വഴിയൊന്നും മാത്രം ഇത് ബാക്കിയുള്ളവര് പണിയെടുക്കാതിരിക്കാൻ വേണ്ടി ചെയ്ത പരിപാടിയെ പോയിട്ട് ഭയങ്കര ശോകമാണ്. അതേപോലെ 10 പേർക്ക് മെമ്പർഷിപ്പ് ഇട്ടിട്ടുണ്ട്. പിന്നെ എസ്കെ ബ്രോ താങ്ക് യു സോ മച്ച് ഫോർ ദ മെമ്പർഷിപ്പ്. ഈ വയ്യ എനിക്ക് സത്യം പറഞ്ഞ സൂപ്പർ ചാറ്റ് മെമ്പർഷിപ്പ് വയ്ക്കാനേ പറ്റത്തുള്ളൂ. വെട്ടട്ടെ, കിട്ടുന്നതിനെങ്കിലും വെട്ടാം. ആ കിട്ടി വെട്ട്. ഇല്ല ഞാൻ വെട്ടത്തില്ല, ശരി ഇച്ചിരി പരിപാടിയുണ്ട്. ഞാനേ ഇച്ചിരി പരിപാടിയുണ്ട്. ഞാൻ ഒരു ചവള എന്നെ വെട്ടി നിന്നു കേട്ടോ, സത്യം പറഞ്ഞാൽ പേടിച്ചു പോയി. അവൾ എന്തൊരു വിഷു വിഷു ചെയ്തപ്പോ പറയുന്നു, വല്ലാത്ത വിഷയമാണ് വിഷയം. ഞാൻ സത്യം പറഞ്ഞാൽ എനിക്കാണ് ഉണ്ടെന്ന് വിചാരിച്ച. നിന്റെ സത്യം പറഞ്ഞാൽ സത്യം പറയും സുഖാണ്. ഇപ്പൊ ഡി സിയിലല്ലേ? ഹലോ, എന്നല്ലേ ചോദിച്ചത്? അല്ല ഡി സിയിലല്ലേ ഇപ്പം? ഇവരൊന്നും പണിയെടുക്കാൻ വരൂലേ? ബാക്കി മറ്റേ ഡി ജെ പുഷ്പ അമ്മമാരൊക്കെ ചാർലി പണിയെടുക്കുന്നുണ്ട്, വേറെ ആരുമില്ല. ചാർലി പുതുപണിയാ. എത്ര 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 വെട്ടി ഇപ്പം? എനിക്കാ നമ്മള് എന്താണ് ഈ കണ്ട മറ്റേ കദീജക്ക് 1000 കല്ലൊക്കെ എത്ര വെട്ടിയെന്ന്? മുഹമ്മദ് അർഷാദ് ബ്രോ താങ്ക് യു സോ മച്ച്. ബ്രോ താങ്ക് യു സോ മച്ച്. വെട്ടി നടക്കട്ടെ. ആ കിണ്ണി കിട്ടുന്നേ.
കിണ്ടി ഇത് എവിടെ എവിടെ ഇതാര് ഹലോ ഇതാരാണ് ഹലോ അതുവരെ ഇവിടെ പണിയെടുത്തോണ്ടിരുന്നു ഇതാരാണ് ഹലോ 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 കെടുവീരാ അത് ആരും ചോദിച്ചാ മതി ഹലോ കുട്ടി ഹലോ ഇതാരാണ് മോക്കൊക്കെ ചുമന്നിരിക്കണേ ടീം ഇലക്ട്രോ ബ്രോ താങ്ക് സോ മച്ച് ഫോർ ദ സൂപ്പർ ചാറ്റ് ബ്രോ ഹലോ പിള്ളേരുകളെ ഹലോ ഹലോ എനിക്കൊന്ന് മറ്റേ അസുഖ കാണുന്നു ബാഹുബലി ഇഷ്ടമാണോ ബ്രോ ഇന്ന് നോക്കിക്കോടേ നിങ്ങൾ ആരും ശ്രദ്ധിക്കാത്തൊരു കാര്യം ഞാൻ കാണിച്ചല്ലേ അതൊക്കെ നിങ്ങൾക്ക് ആരും ശ്രദ്ധിക്കാത്തൊരു കാര്യം ഞാൻ കാണിച്ചല്ലോ എൻ്റെ കയ്യിൽ ഇരിക്കുന്ന കല്ലിൻ്റെ എണ്ണം കണ്ട 539 എൻ്റെ ബാങ്ക് ബാലൻസ് കണ്ട 597000 ഈ കല്ലുകൂടി വിട്ട് എനിക്ക് എത്ര കിട്ടും എന്നാണ് 531 കല്ല് വിട്ടാ എനിക്ക് 200000 അത് കിട്ടി അത് കിട്ടി അതൊക്കെ എപ്പോഴാണ് ഞാൻ ക്ലെയിം ചെയ്തു 270000 260000 അത് കിട്ടും അപ്പൊ ഞാൻ എത്ര രൂപ എന്റെ ആ അപ്പൊ 860000 ഹലോ ഹലോ ഇതാരാണ് ഇതാരാണ് സെറമോളാണ് സെറമോൾ സെറ മൂന്നുപേരുണ്ടപ്പൊ സിറ്റിയില് മൊത്തത്തിൽ ഇതറിയാമോ റേഡിയോ കാരണ അജയ് ചന്ദ്ര ബ്രോ താങ്ക് യു സോ മച്ച് ഫോർ ദ ഓഫ്ലൈനിൽ മുട്ട മണിയായിരുന്നു ഇല്ലടാ ഞാൻ മണിയൊന്നിരുന്നില്ല ഇതെല്ലാം ഓരോ പയ്യന്മാരെ എനിക്കൂടെ തരുന്നുണ്ട് സത്യം പറഞ്ഞു എനിക്കറിയാം തത്സമയം പോലും ഇല്ല എന്നാലും അവന്മാര് വന്നിട്ട് എന്നെ വിളിച്ചുകൊണ്ടെന്ന് പറയും കേക്കാ 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 അപ്പൊ എന്തിനു നമുക്ക് വെട്ടല്ലേ വെട്ടോപ്പിക്ക് ഇവിടെ പിള്ളേരൊക്കെ വന്ന് കൂട്ടിന്നൊക്കെ പറഞ്ഞു പക്ഷെ പറഞ്ഞു കൂടിയില്ലെന്ന് എന്നാ വെട്ടോ കൃഷ്ണ അശോക് ബ്രോ താങ്ക് യു സോ മച്ച് ഫോർ ദ ഹോട്ടൽ റൂം സൂപ്പർ ചാറ്റ് പച്ചാളം ബാസിയുടെ ലവറാണ് ആർപിഡല്ലേ ഇതിന്റെ ഇഗ്രൊക്കെ പറയുന്നത് റിയൽ ലൈഫ് ലവറിനെ പോലെ ഇണ്ടാൻ പറ്റൂലേ അയ്യോ ഫുഡ് മേടിച്ചിട്ട് കൂടി വെട്ടിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്ക് കൂടുതൽ അറിയത്തോലുമില്ല നമ്മള് യൂട്യൂബ് ചാനലൊക്കെ ലൈവ് ഇടാതിരുന്നു ഇപ്പം അങ്ങനെ ചാനലേ ഇല്ല എന്നുള്ളൊരു അവസ്ഥയാണ് ഇപ്പം അങ്ങനെ ചാനലുണ്ടെന്ന് യൂട്യൂബ് ആയിരിക്കും അറിവിടെ ഇങ്ങനെ ആ ഒരവസ്ഥയിലേക്ക് മാറി കഴിഞ്ഞു സത്യം എല്ലാ സ്നേഹമുള്ള പയ്യന്മാരാണ് അത്രേ ഉള്ളൂ ഇപ്പൊ കണ്ടോ ഞാൻ ഇപ്പൊ ഇവിടെ വന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ പിള്ളേർ ഇങ്ങോട്ട് വരും വന്നിട്ട് പറയാം പച്ചല്ലേ പച്ചല്ലേ വിട്ട് അഞ്ഞു വിട്ട് പുച്ഛിച്ചൊക്കെ പോണ് നിന്റെ തമാശ എനിക്ക് കേക്കണ്ട പട്ടിയത് അജ്മൽ ഏജ് താങ്ക് യു സോ മച്ച് ഫോർ ദ മെമ്പർഷിപ്പ് റൗഡിയുടെ തക്കാളി വെൽക്കം ടു ദിസ്നേമട താങ്ക് യു സോ മച്ച് ഫോർ ദ 80 rupees ഉപ്പ ചെലവ് ജരക്കണ്ണ നിന്നെ നീ സിറ്റിയിലൊന്നും വന്ന് വരെ വന്നില്ലേ ഇതിന് ശേഷം എടാ 51 ഭാര്യ വെട്ടുന്ന കൂടെ അലീബായിയെ അല്ലല്ല ഇവിടെ ഇവിടെ ഒരു ഇതുണ്ട് പോയിന്റ്സ് ഉണ്ട് അവിടെ വെച്ച് വെട്ടിക്കഴിഞ്ഞാൽ ഇങ്ങനെ ഡിലേ അടിക്കണ്ട ഈ തടി ഉണ്ടാ ഈ തടി ഈ ഒരു സെക്ഷൻ കണ്ടോ ഇവിടെ എപ്പോഴും നമുക്ക് വെട്ടാൻ പറ്റും ഓരോരോ സൈഡിൽ നിന്ന് മനസ്സിലായി ഒന്ന് ഈ സൈഡ് ആയിരിക്കും അല്ലെങ്കിൽ ഈ സൈഡ് ആയിരിക്കും അവിടെ ഒന്ന് മാറാൻ പറ്റും എന്നാ ഞാൻ ഈ സൈഡിൽ നിന്ന് വെട്ടിക്കോളാം ഇവിടെ ഇവിടെ അല്ല ഇനി ഒന്ന് എണ്ണ ഇവിടെ ഇവിടെ അല്ലായിരിക്കും ഈ ഏതെങ്കിലും ഈ ഈ ഒരു അറ്റം കണ്ട ഒന്ന് ഇവിടെ ആയിരിക്കും അല്ലെങ്കിൽ ഇപ്പുറ സൈഡ് ആയിരിക്കും ട്രിക്കിയാണ് എനിക്ക് പറഞ്ഞു തന്നെ കറക്റ്റ് പക്ഷെ ഇപ്പൊ വർക്ക്ഔട്ട് ആവുന്നില്ല അത് കണ്ടുപിടിച്ചു അന്ധകാര കോളനി ഇതിന്റെ അകത്തൊന്നും കാണാൻ പറ്റൂലടാ കരടി കരടി അല്ലേ ഹലോ കരടി കരടി അല്ലടാ ഞാൻ വേറെ കരടി എന്നൊക്കെ പോന്നിട്ട് അങ്ങനെ ഇവിടെ വെട്ടാനുള്ള സാധനം കാണിക്കുന്നുണ്ട് പ്രശ്നമില്ല എല്ലാം വെട്ടി തുറച്ചു മതി വെട്ടി വെട്ടി ഇവിടെ ഒന്നും ഇട്ട് വെട്ടാ എന്തായാലും എനി വെട്ടാ തുടങ്ങിയ വല്ല ഡയലോഗ് അടിച്ചാണ്
ഞാൻ പണിയെടുക്കൂല, വാസ്തവം എന്റെ ഗേൾഫ്രണ്ട് പറയാനുണ്ട്. വെട്ടണി കൊണ്ട് നീ നിനക്ക് വെട്ടാൻ പറ്റൂല്ലേ, ഇതിലും വലിയ ആൾക്കാർ വെട്ടിക്കടാ. പിന്നീട് നീ വെട്ടിയേ പറ്റൂ. നീ നീ അണ്ണ അണ്ണ തന്നെ വിളിച്ചത്, ആ പറഞ്ഞത് ആ വെളിയിലിരിക്കുന്നവര് വിഷം വിഷം പോയി. എനിക്ക് എനിക്ക് വേറെ ആരോ വിചാരിച്ചു സത്യം പറഞ്ഞ. ഇത് സത്യം സത്യം സത്യം, ഇത് ഇത് കാർലാണ് നല്ലൊരു ഇതുമില്ല. ഇപ്പൊ കണ്ടതാ, ഇനിയിപ്പോ അല്ലെങ്കിൽ എവിടെ വെച്ച് കണ്ടാ പോലും മനസ്സിലാവില്ലായിരുന്നു. പച്ചട്ടോ 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 പച്ചട്ടോ, അതേ കൊണ്ടുപോയി പച്ചത്. ഞാൻ എന്തിനാ ബാഗുകളോട് ലക്ഷ്യം ഇട്ടു കേട്ടാ. മറ്റേ ഹൈറേഞ്ച് ലോവൽ കമ്മിങ് ടു ഡേയ്സ് കിട്ടിയാ എനിക്ക്. സ്വർണ്ണക്കല്ലേ വെട്ടിട്ട് ബാക്കിയുള്ളവർക്ക് കിട്ടുന്നത് കല്ലല്ലേ തിരക്ക് കിട്ടുന്നത്. ഹൈ റേഞ്ച് ലോവൽ കമ്മിങ് ഇൻ ടു ഡേയ്സ്. നീ ഇത് മാറ്റിയാ ആഷ് ബ്രോ, താങ്ക് യു സോ മച്ച് ഫോർ ദ മെമ്പർഷിപ്പ് ബ്രോ. നീ മറ്റേ ഇത് മാറ്റിയാ, അങ്ങനെ നടന്ന മനുഷ്യനെയാന്ന്. എടാ ഇതിലൊന്നൊരു കാര്യമില്ലടാ, നമ്മള് ഞാൻ ചുമ്മാ ഞാൻ ചുമ്മാ ലൈവ് ഇട്ടെന്ന് വെച്ചാ എന്തായാലും എനിക്ക് ഞാൻ ഒരുപാട് പേരൊന്നും കാണൂല, ഞാൻ ഇത്തിരി കാത്തൊക്കെ ആയിരം കല്ലായി ആയിരം കല്ലായിരുന്നു. നീ ഇങ്ങനെ നിന്നിട്ടാ ട്രൂ ഹീറോ, നിന്റെ പ്രശ്നം എന്തിനാണ്ടാ? നീ എന്തിനാണ് കിടുംബം കിടുംബന്മാരെ പോലെ സ്പാം ചെയ്യുന്ന? അടിച്ചിട്ട് കറക്കം ഞാൻ നോക്കിയോ. വളയെറിഞ്ഞ് ഒരു നാൾ നീ എൻ അന്തർജനമാകും. വേളിക്കുരുങ്ങുവിനാവി അനു കരടി വിക്രമൻ നോബഡി നോബഡി നോബഡി. ഞാൻ പറയട്ടെ, എനിക്കല്ലേ ഇവിടെ എല്ലാവർക്കും കുറച്ചുപേരൊക്കെ കാണാം. അണ്ണ ഇവിടെ നിന്ന് ട്രാക്ക് ഇന്ന് അണ്ണ ഈ മറ്റേ അമ്മയ്ക്ക് 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 കൊണ്ട് ഓടണം. അപ്പൊ അണ്ണൻ ലോക്ക് പിടിച്ചു വിടും. അണ്ണ ഇപ്പൊ നോക്കി നോക്കിയാണ് ഈ അമ്മക്കണേ. അങ്ങനെ പോകുമ്പോഴത്തേക്ക് കാണുമ്പോ ഇതങ്ങനെയല്ല അണ്ണ ഇന്ദ്രിയെന്ന് പറയോ. എന്നിട്ട് ഇവിടെ നിന്ന് അങ്ങോട്ട് ഓടണം. എന്നിട്ട് അണ്ണ ഈ അമ്മയ്ക്ക് 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 ഓടിക്കൊണ്ടിരിക്കണം, മനസ്സിലെ? അപ്പൊ അണ്ണൻ ഇവിടെ കയറി പിടിക്കും. പറാടാ ട്രക്കി, ഞാൻ വെട്ടി വെട്ടി അങ്ങ് ഓടിപ്പോയത്. ഇവിടെ പിന്നെ ഇങ്ങോട്ട് വിട്ട ഇത് കാണത്തില്ല, ഇത്രേ ഉള്ളൂ. ശരക്കണ്ണ ഹലോ, പറഞ്ഞോടാ പറഞ്ഞോ പറഞ്ഞോ പറഞ്ഞോ. ഞാൻ വെട്ടി വെട്ടി ഓടായിരുന്നു. ശരക്കണ അങ്ങനെയല്ല അണ്ണാ, ഞാൻ പറയട്ടെ, ഇതിനകത്തൊരു നേക്കുണ്ട് അണ്ണാ. നീ എന്തിനാ തടിയുടെ അടുത്ത് ചേർന്നിട്ട് എന്തൊക്കെ പറ്റുമെന്നൊക്കെ പറഞ്ഞു? ഇന്നത്തെ മൊത്തം 15 സ്ലോട്ട് ഉണ്ട്. 15 സ്ഥലത്ത് വെട്ടാൻ പറ്റും. നമ്മള് കേറിട്ട് ഇറങ്ങുമ്പോ 45 കല്ല് കിട്ടും. രണ്ട് തവണ ചെയ്യുമ്പോ 90 കല്ല് കിട്ടും. 90 കല്ല് കിട്ടിയാ പിന്നെ ഒരു 10 മിനിറ്റ് ഗ്യാപ്പ് ഉണ്ട്. 10 മിനിറ്റ് കഴിഞ്ഞിട്ടേ ലോഡ് ആവുള്ളൂ അടുത്ത കല്ല്.
ഇത് പറഞ്ഞാ നമ്മൾ ഒരു സൈഡിൽ നിന്ന് പോവാ, അപ്പൊ അറിയാൻ പറ്റും. സൈഡിൽ നിന്ന് പോകുമ്പോ അറിയാൻ പറ്റും. അണ്ണ ഇവിടെ നേരെ ഫ്രണ്ടിലോട്ട് ഓടണം, പെട്ടെന്ന് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് തിരിച്ച് ഇങ്ങോട്ട് ഓടി വരണം, പിന്നെ വീണ്ടും മനസ്സിലായി കേറിന് അടുത്ത് നിന്ന് ഓടി ഇങ്ങ് വന്ന് അങ്ങനെ വരണം. അന്നേരം കറക്റ്റ് എന്നാ ഓടി വിട്ടാ വാടാ. ചുമ്മാർക്കൊക്കെ എന്റെ അടുത്ത് അല്ല ഞാൻ ഈ അടിക്കാൻ പെട്ടെന്ന് കഴിഞ്ഞു കഴിയാറായ ഈ അടിക്കാണ്. ഞാനൊരു കരടി നേരത്തെ വന്ന് വീണ്ടും വന്ന കരടി എന്നെ പോലെ നിനക്ക് എന്താ വൈകി അവന്റെ മുടി കണ്ടാരുടെ പേരാണ്. മുടി ചെറിയ വ്യത്യാസമുണ്ടല്ലേ, അനിയനായിട്ട് വരും. അനിയനായിട്ട് വരും തടേ അവരെ പറഞ്ഞ ഒറ്റ വെട്ട് കിട്ടിയത് തന്നെ. Nobody, nobody, nobody. Get help, K? Hello, buddy. Sugana, da. Matter of fact, we're going to hang out. Kitty, da. This whole night, we're going to party. Party. Because this is all the guys are doing. That father and daughter, brother and sister, all the entire crowd are all going to party. Hello, bro. K? Hello, Parada. How many guys are there, bro? Daily. എനിക്ക് 250 വേണം, എല്ലാം കൂടി മതി, അല്ലാതെ എനിക്ക് കാര്യമില്ല. അതിന് കളിയാക്കാ നീ ഇല്ലടാ 75000 നീ നീ കാൽക്കുലേറ്റർ അടിച്ച് അടിച്ച് നോക്ക്. 664 എനിക്ക് കണക്കൊക്കെ അറിയാം കേട്ടോ. 664 അപ്പോൾ പിന്നെ എന്തിനാ നമ്മൾ പറ്റിക്കാണോ എന്ന് വെച്ചത്? നീ എത്രടാ പറയുന്നത്? 25000 എടാ അണ്ണ. അല്ല എടാ നീ എന്തിനാ സത്യത്തിൽ പോയി നിനക്ക് എന്തിനാ ഗുണം ഇങ്ങനെ ചെയ്യുമ്പോ? അതൊക്കെ ഒരു ബിസിനസ് ട്രിക്ക് അല്ലേ, അതിങ്ങനെ വിളി പറയാൻ പറ്റൂ. അണ്ണ ഒരു സരക്കു പൈസ എത്ര എണ്ണം വേണം കൊടുക്കാൻ? 114 എടുത്തു, ബാക്കി കൊടുത്തത് 36. നിന്റെ ഐഡി എത്രയായിരുന്നു? എന്റെ ഐഡി 627. ആ അത്രയ്ക്ക് ഞാൻ പൈസ നീ തന്നാതി. 15000 എത്രയാണ്? 15000 30000 എന്നെ പറയാം. ബാക്കി നിങ്ങൾ ആയിക്കോ. 18 ഐഡി എത്ര? എന്റെ ഐഡി എത്ര? എന്റെ ഐഡി 651. വെളിയിലോ വേടാ.
ഇവിടെ വാ, ഇവിടെ ഇവിടെ ഇല്ല, ഇവിടെ പറഞ്ഞ ഒന്നില്ല, ഒന്നില്ല, വേറെ വേറെ ട്രിക്ക് ഒന്നുമില്ല, ട്രിക്ക് ഒന്നുമില്ല. എന്നോട് എല്ലാം അറിയണം, ട്രിക്ക് എന്തൊരു ട്രിക്ക് എന്തൊരു. നീ വെറുതെ വന്നിട്ട് ഇവിടെ നിന്ന് 250 ഇത് നിന്ന് 500 രൂപയ്ക്ക് പൈസ നിന്ന് മേടിച്ചോണ്ട് വേണ്ട ആവശ്യം എന്തെങ്കിലും പോയി വാഷ് ചെയ്ത് ഉള്ളത് പറ ഉള്ളത് പറഞ്ഞാ നമുക്കൊരു ഡീലിംഗ് പോവാം. നിനക്ക് നല്ല രീതിക്ക് സംഭവം ബാക്കി സെറ്റ് ചെയ്ത് തരാം. ബാക്കി ഉള്ളത് പറയടാ, നിനക്ക് നിനക്ക് ഡെയിലി 1000 കല്ല് വെച്ച് സെറ്റ് ചെയ്ത് തരാം. നിനക്ക് എത്ര കല്ലുവേണം പറഞ്ഞാൽ നമ്മൾ സെറ്റ് ചെയ്ത് തരാം. അത് തന്നെ, അത് അത്ര നീ വെട്ടി പണിയെടുക്കണ്ട. നീ കാര്യം പറഞ്ഞാൽ മതി. സിറ്റിന്റെ എക്കണോമി കൺട്രോൾ ചെയ്യുന്ന ഒരാളെ സിറ്റി ജീവിക്കുന്നുണ്ട്. അപ്പൊ അപ്പൊ ഞാനൊരു കാര്യം വെക്കണം. അപ്പൊ നിനക്ക് നിനക്ക് നമുക്ക് ഓക്കെ, നമുക്ക് 500 രൂപ നിനക്ക് കല്ല് നമ്മള് തരാം. തന്നല്ല, നിങ്ങൾ തന്ന് അല്ലെ. ഇനി അല്ല, ഒരു ദിവസം 250 കല്ല് മതിയാ? അല്ലല്ല, ഇനി നാളെ വേറെയാണ് എന്റെ പരിപാടി, മനസ്സിലായാ? മുതുക്കു പ്രശ്നക്കാരെ, നീ നാളെ ചെയ്തിട്ട് പണി വെളിയില്ല, കുറവായിട്ടുണ്ട്. സത്യം എത്ര കൂടി ആയിട്ടുണ്ടോ വന്നിരിക്കാണ്. അറിയാമോ അറിയാമോ അല്ലല്ല ഡൂഡറാളത്തിനെ അറിയാമോ? ഓ വിട്ടോ 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 വിട്ടോ, ട്രക്ക് ഓടിക്കോ. അയ്യോ പുതുക്ക് കിടപ്പടേ, നീ പോയില്ലേ? ഹലോ ഹലോ, പോയില്ലേ? വലിയ വലിയ പ്രശ്നക്കാരനാണ്. നെഞ്ചത്തുണ്ടെന്ന് പറയുന്നത് പെട്ടെന്ന് തോന്നുന്നു. പറയണ അണ്ണ, അണ്ണ അണ്ണ, ഞാൻ അണ്ണ ഞാനൊരു കാര്യം പറയാം. അങ്ങനെ ഇങ്ങനെ ഇങ്ങനെ ചെന്ന പിന്നെ ഓടി വെട്ടരുത്. ഞാൻ അണ്ണ വെളി വന്നാണ്, ഞാൻ പറഞ്ഞുതരാം. ഇവന്റെ ക്ലാസ് ഒക്കെ ആകുമ്പോഴത്തേക്ക് രണ്ട് കണ്ടു വെട്ടണം. ഇല്ല, ഞാൻ പറഞ്ഞു, ആ നമ്മള് ഫസ്റ്റ് റൈറ്റ് ലെഫ്റ്റ് സൈഡിൽ കൂടെ പോണം. എന്ന് ലെഫ്റ്റ് സൈഡ് കൂടെ ചേർന്ന് പോയത് അണ്ണ വാ അത്തോട്ടാ. ഇതിനകത്ത് മൊത്തം 15 സ്ലോട്ട് ഉണ്ട്, 15 സ്ഥലത്ത് വെട്ടാൻ പറ്റും. ഫസ്റ്റ് എന്ന് പറഞ്ഞത് ഈ ഒരു സ്പോട്ട്, ഈ സ്പോട്ട് ഇവിടെ ഇപ്പോ ഇത് ഇതിപ്പോ എന്നെ മുമ്പ് ഇത് എനിക്ക് ഓടി ഓടി പോയി വെട്ടുന്നോണ്ടാണ് ഇത് എല്ലായിടത്തും പലയിടത്തും ആൾറെഡി മൈൻഡ് ആൾറെഡി മൈൻഡ് കാണിക്കണെ. ഇപ്പൊ ഒരുത്തൻ വെട്ടിക്കൊണ്ടിരിക്കുന്നുണ്ടോ, അവൻ വെട്ടിത്തീർക്കുമ്പോ നമുക്ക് ഇത് വെട്ടാൻ പറ്റും. ഒരു 10 സെക്കൻഡ് വെയിറ്റ് ചെയ്താൽ നമുക്ക് വെട്ടാൻ പറ്റും. ഇത് എനിക്ക് ഈ ലെഫ്റ്റ് സൈഡിൽ നിന്ന് പോവാ. ഇവിടെ നിന്ന് ഈ ലെഫ്റ്റ് സൈഡിൽ ഒരു 6 സ്ലോട്ട് ഉണ്ട്, അങ്ങോട്ടത്ത് എത്തുമ്പോ 6 സ്ലോട്ടും, അത് കഴിഞ്ഞ അപ്പുറത്ത് കറങ്ങാ അവിടെ ഒരു 1 സ്ലോട്ട് ഉണ്ട്, അപ്പൊ 7 സ്ലോട്ട്. പിന്നെ വീഡിയോ ഉണ്ടായാലൊന്നും അറിയാനൊന്നും പറ്റില്ല ഇത്. പക്ഷെ ഇത് ഇതിപ്പോ ആരെങ്കിലും ചെയ്തോണ്ടിരിക്കുന്നോണ്ടാണ്. അണ്ണനിങ്ങനെ ലെഫ്റ്റ് സൈഡിൽ നിന്ന് ഇങ്ങനെ പോയാ മതി. ഇത് എല്ലാം കൂടെ ചന്ന പിന്നെ വെട്ടുന്നോണ്ടാണ് പലയിടത്തും പോകുമ്പോ ആൾറെഡി മൈൻഡ് കാണിക്കണേ. നമ്മള് വെട്ടിയിട്ട് ഇറങ്ങുമ്പോ നമ്മളെ കയ്യിൽ 45 കല്ല് കാണും. നമ്മൾ ഇത് വെട്ടിട്ട് ഇറങ്ങുമ്പോ കറക്റ്റ് 45 കല്ല് തിരിച്ച് നമ്മൾ വെളിയിൽ ഇറങ്ങുമ്പോ 45 കല്ല്. അടുത്ത വട്ടം വെട്ടുമ്പോ പിന്നെ 45 കിട്ടും. 90 വെട്ടിയാ പിന്നെ ഒരു 10 മിനിറ്റ് ഡിലേ ഉണ്ട്. 10 മിനിറ്റ് കഴിഞ്ഞാൽ ലോഡാവും പിന്നെ. അപ്പൊ വാശി ഇടാ, 90 വെട്ടം വാശ് ചെയ്തിട്ട് തിരിച്ചു വരാ അടുത്ത 90 വെട്ടം. അങ്ങനെ ഒരു സൈഡിൽ നിന്ന് ലെഫ്റ്റ് സൈഡിൽ നിന്ന് മാത്രം പോവാ, എന്നിട്ട് റൈറ്റ് സൈഡിൽ കൂടെ തിരിച്ചു വരാം. അപ്പൊ ഫുള്ള് തീരും. ഓൾറെഡി ഇരുന്ന് കാണിച്ചോണ്ടിരിക്കുന്നു, ഇവിടെ വെട്ടിയുണ്ടാണെന്ന് തോന്നുന്നു.
അവനൊക്കെ ഇത് മൊത്തം കാണാപ്പാടം പഠിച്ചു വെച്ചിരിക്കുകയാണ്. ഇവൻ വെട്ടിത്തന്നാൽ എനിക്ക് വെട്ടാൻ പറ്റും കിടുമ്പോ. അതുവരെ ഇങ്ങനെ അനങ്ങാ നിൽക്കണം. എനിക്ക് പോയി അവന്റെ ഇവന്റെ വെട്ടം കണ്ടോണ്ടിരിക്കുക. ഞാൻ ബോഡി എടുത്ത വെട്ടം പാറ് ഓട്ട വെട്ടല്ലേ അശ്വിൻ വെട്ടറി ഇടേ നമ്മ അശ്വിൻ വെട്ടറി വെൽക്കം ടു ദ സ്ട്രീം. താങ്ക് യു സോ മച്ച് ഫോർ ദ മെമ്പർഷിപ്പടാ. കണ്ട്രോളാ പോയി ഇത്രയ്ക്കൊക്കെ എന്നെ അങ്ങ് മിസ് ചെയ്യുന്ന ആർക്കാണ്. എന്നെ വിളിച്ച് എന്നെ കുറച്ച് സുഖാന്വേഷണം അന്വേഷിക്കാനുള്ള ആരാടാ എനിക്കറിയണോ. അല്ലേ പക്ഷെ എല്ലാവരും ലൈക്ക് അടിക്കണം കേട്ടോ. അതിന് സബ് ചെയ്യാത്തവരുണ്ട് സബ്ബോട് ചെയ്തേരാ. ഞാൻ യൂട്യൂബിൽ ഒന്നും ലൈവ് വരാറില്ല. അതുകൊണ്ട് എല്ലാവരും ഒരു സബ് ലൈക്കൊക്കെ അടിച്ചേക്ക്. ഞാൻ ഇനി എന്ത് രാത്രി കേസ് ചെയ്ത് ഗ്രൈൻഡിങ് ലൈവ് ചെയ്ത് കഴിഞ്ഞിട്ട് വന്നിട്ട് യൂട്യൂബിലെ കിട്ടാറ് എന്ത് പറയാം. നിങ്ങളെല്ലാരും ഉണ്ടെങ്കിൽ ഞാൻ ഇരിക്കാം. ഹലോ രേ പറയണം. അവൻ പറഞ്ഞ വർക്ക്ഔട്ട് ആവണുണ്ട്. ഏ അവൻ പറയുന്നില്ലേ അത് വർക്ക്ഔട്ട് ആവണുണ്ട്. അവൻ പറഞ്ഞില്ലേ ട്രിക്കി പറഞ്ഞ അത് വർക്ക്ഔട്ട് ആവുന്നുണ്ട്. പക്ഷെ ഓടി കിടക്കുന്നതിന് സുഖം തോന്നുന്നു. മറ്റേ മറ്റേത് കുറെ നേരം നിന്നിട്ട് വർക്ക്ഔട്ട് ആവുന്നു പറഞ്ഞ കറക്റ്റ് ആണ്. പക്ഷെ ടൈം എടുക്കും മനസ്സിലായോ. നമ്മുടെ പോസ്റ്റ് ആയി പോകും. ഇതാകുമ്പോ ഓടി കാണും ചെയ്ത് ഞാൻ പെട്ടെന്ന് പെട്ടെന്ന് ചെയ്യണേ. ഗുഡ് നൈറ്റ് പാമ്പ. എന്നെ ഇങ്ങോട്ട് വിളിച്ച് ഗെയിനിങ് വരുന്നുണ്ടോ അലീഷ്. ഇത് മറ്റേ ബാബു വിളിച്ചത് ഞാൻ പറഞ്ഞു അലീഷ് എന്ന് എനിക്ക് വിശ്വസിച്ചിട്ടുണ്ട്. പൈസ നമുക്ക് അയ്യോ ഈ സമയത്ത് ആരും മെമ്പർഷിപ്പെടുന്നത് അങ്ങോട്ട് വെട്ടണ്ടേ. എന്തിട്ടാ ഒരു മര്യാദ ഇല്ലേ. ഞാൻ നിങ്ങളതൊക്കെ സംസാരിക്കണ്ടേ എനിക്ക്. നിങ്ങൾ എന്തിനാ ഇങ്ങനെ പറയുന്നത്. സംസാരിച്ചേ ഞാൻ വിട്ടുള്ളൂ. അല്ലാതെ വിട്ടൂല. എന്നാലും കുഴപ്പമില്ല. ഇങ്ങനെ നമുക്കൊരു രസമുണ്ട്. എന്റെ ഉന്നം പിഴച്ചറാ. എന്തൊരു ഇന്നലെ മുട്ട വെട്ടായിരുന്നു. ഒരെണ്ണം പോലെ തെറ്റാതെ വെട്ടി പോയി. ഇന്ന് പക്ഷെ എന്റെ ഉന്നം തെറ്റിപ്പോണത്തില്. ആ എന്താ എന്റെ കാര്യം. യുവമാർക്ക് ഇത്തിരി വെളിച്ചത്തി വെക്കാന്നറ ഈ സ്ഥലം. ഈ സ്ഥലത്ത് ഇരുട്ടായി പോകുന്നുണ്ടേ. നമ്മള് തത്സമയം കാണുന്നവർക്ക് മറ്റേ മറ്റേ കുറ്റാക്കൂരിട്ടിൽ പറ്റി എന്തോ ഒരു സാമാനം മാത്രമേ അനങ്ങിക്കൊണ്ടിരിക്കുന്നവർ തോന്നുന്നു. അതാണ് കുഴപ്പം. ആൾക്കാർ കാണുന്നവർക്ക് എന്തെങ്കിലും കുറച്ചുകൂടി നല്ലതായിട്ട് തോന്നി മനസ്സിലായോ. തീർന്നു ഇവിടെ തീർന്നു. ഇന്ന് തിരിച്ചോളാം. ഇവിടെ എത്ര ഉള്ളു സിക്ടോം. താങ്ക് യു സോ മച്ച് ഫോർ ദ 40 rupees. സൂപ്പർ ചാറ്റ്. എടാ ഇതാരാണ് നമ്മുടെ യു കെ ടോമിൻ്റെ വേറെ അക്കൗണ്ടാണ്. താങ്ക് യു സോ മച്ച് ഫോർ ഫണ്ട് എന്ന് പറഞ്ഞാൽ 40 rupees സൂപ്പർ ചാറ്റ്. താങ്ക്സ് സാർ താങ്ക്സ് സാർ. എല്ലാത്തിൻ്റെ ഒരു പൈസ കൊണ്ടുപോയി നമുക്ക്. നമ്മളെ നമ്മുടെ കയ്യിലാണ് 6 lakh കുടുംബമുള്ളത്. വലിയ കാര്യം എല്ലാത്തിൻ്റെ ഇപ്പോൾ 15-20 lakh ഒക്കെ ആയിരിക്കും കൊണ്ടുപോയി. നമ്മൾ മാത്രമാണ് ഈ
ഇതൊരു വലിയ എമൗണ്ട് ആണെന്നുള്ള രീതിയിൽ എടുത്ത് വെച്ചോണ്ടിരിക്കുന്നത്. ഉപ്പി ഇറങ്ങി ഇത് കൊണ്ടൊക്കെ ചെന്ന് കഴിഞ്ഞാലേ എന്റെ പഴയ ഫോമിലേക്ക് തിരിച്ചു വന്നു. ഇനി എന്നെ പിടിച്ചാൽ കിട്ടിയിട്ട് ഡോക്ടറൊക്കെ ഉറക്കോ ഒരു ഊണില്ലാതെ ഇരുന്ന് ഇതാവുന്നു കിട്ടുന്നു. സത്യം പറഞ്ഞാൽ സമ്മതിച്ചു കൊടുക്കണോട്ടെ. നമ്മളെ കൂടെ ഉണ്ടാവും ലൈവ് വന്നാൽ ഡി ആർ 11 crore എനിക്കൊന്ന് അലീബായും മറ്റേ ഐശ്വര്യ ഇതിൻ്റെ അകത്ത് തന്നെ തോന്നുന്നു. ഐശ്വര്യ ഞാൻ ഫസ്റ്റ് ദിവസം വെട്ടിട്ട് കല്ല പൈസ ഒരു കൊടുത്തിട്ടില്ല. വേറെ വഴിയില്ലേ, ഓടി നടന്ന് വെട്ടിയിലേക്ക് മിക്കാറും പിടിച്ചാവും. ഭക്ഷണം വാങ്ങാൻ തന്നെ വേണം ഇവിടെ കോടികൾ. അങ്ങനത്തെ ഒരു താട് മൂന്ന് കൊക്കപ്പുഴി പറ്റിട്ടാണ് നമ്മളെ ഇറങ്ങിയെന്ന് തോന്നുന്നു. പിന്നെ അപ്പൊ കയറുകാരിയാവും ഇനി വയ്യ. ഇനി ഇവിടെ വെടിയപ്പോടക വയ്യ, വെട്ടിത്തരുന്നില്ല ഇനി വെടിയപ്പോടകും. സത്യം ഇതിപ്പോ നടക്കാൻ പോടാട്ടോ. ഇവിടെ ഇപ്പൊ നോക്കിയോ, തോക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ അറിയാതെ വെട്ടി ഇനി വെടിയപ്പോടക്കുന്നു. അറിയാതെ വെട്ടിയെടുത്ത് പറയാൻ പറയാം, അല്ല അറിയാതെ വെട്ടിയല്ല നീ വരപ്പുറം വെട്ടിയെന്ന് പറയാം. ഒരു വെടി തുടങ്ങി വയ്യ. എന്നിട്ട് പറഞ്ഞു ഇപ്പൊ തോക്കിന്റെ ആവശ്യമില്ലേ സത്യം പറഞ്ഞു. ഞാൻ പോയി ഓടിയുടെ തൊട്ടുണ്ട്. അപ്പൊ അവിടെ മുട്ട പ്ലാനിങ് ചെയ്തേട്ടാ, ഞാൻ അത് നിർത്തിക്കളഞ്ഞു. ഇതെവിടെ ഞാൻ ഇനി അങ്ങോട്ടാണ്ട് എവിടെ ഉണ്ട് തിരിച്ച്. കൊള്ളാം വർക്കാവുന്നുണ്ട്. ഹലോ, എത്ര കല്ലേ എത്ര കല്ലേ? ഒരു 10-76 നെഞ്ചി വരെ കൊടുത്തു. അതൊന്നും പോരെ, ഇനിയും വേണം. നെഞ്ചേരി കൊടുക്കുന്നുണ്ട്. ബാക്കിയുള്ളവന്മാരെ ഇവിടെ ആളെ നിർത്തി വെട്ടിപ്പിക്കണം കേട്ടാ. മഴയൊക്കെ കേടുമ്പോ നച്ചിന് ഉടായ്പ കേട്ടാ. നമ്മ ബാക്കി ആൾക്കാരെ കൊണ്ട് വെട്ടിപ്പിച്ച് മറ്റേ കോടീശ്ശേരി ആവാനുള്ള പരിപാടിയല്ല. നിങ്ങൾക്കും ആകാം കോടീശ്ശേരി. പാട്ടൊക്കെ പാടുന്നത് ഇതിന്റെ തോമസ് ചൈൽഡ് ആണ്. കണ്ടാൽ ഞാനൊരു സുന്ദരര് നാട്ടിലെ കിന്നര കോമ്പന്നെ. ഇവിടുത്തെ തലയക്കെട്ടൊക്കെ ഇട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഒറിജിനൽ പണിക്കാരനെ ജീവിക്കണം. അവിടെ ജീവിക്കണം പണിക്കാരനുണ്ട് മനസ്സിലായ. അവിടെ ഇവിടുത്തെ തീർന്ന് ഇവിടെ ഇവിടെ ഒഴിച്ച തീർന്ന. അപ്പൊ നീ മാറിക്കളവരെ ബാക്കി ഓടാൻ പറ്റൂ. ഞാൻ പറയണേ ഗ്രൈൻഡിങ് മൊത്തം രാത്രിയാക്കണം, എന്നിട്ട് ബാക്കി ആർ പിയുടെ മോശം ചെയ്യണം. എനിക്കതാണ് എനിക്ക് അല്ലാതെ മനസ്സിലായോ. ഇവന്റെ ശാല ഇവിടെ കിടക്കുന്ന ആർക്ക്.
ഡയലോഗ് അടിയത്രല്ലോ പെട്ടെന്ന് തന്നെ കാണുന്നില്ലല്ലേ. ഞാൻ അവിടുന്ന് വെട്ടി വെട്ടി വരിക. ഹലോ, ആ പറയടാ. എന്താടാ എന്നാ റേഡിയോ കേറണ്ണാ. എന്തോടാ, ഒരു സെക്കൻഡ് ആ കേറാം. എന്തായാലും വിക്കായിട്ട് തന്നെയാ. നീ ഇപ്പൊ ഡ്രസ്സും അറിയാ. പോയാല് അവസ്ഥ അറിയാലോ എനിക്ക്. പിന്നെ വെട്ടിയിട്ട് പരിപാടി നടക്കുന്നു. വെട്ടാതെ ബൈക്ക് കൊണ്ടുവന്നാണ് ഞാൻ പെട്ടെന്ന് ില്ല മറ്റേ പയ്യന്റെ അതെ എവിടെ ഇരുട്ടത്ത് ചാറ്റോട്ട് നിങ്ങളെ കുഞ്ഞമ്മേട വടി എടുക്കുന്നതൊക്കെ കുഞ്ഞമ്മേട വടി എടുക്കുന്നത് അവിടെ ജാതി അവസ്ഥ. പിന്നെ ഇതിന്റെ പേര് എന്തിനാണ്? എന്താ എവിടെ അഫ്ഗടിച്ചിരിക്കുന്നത്? എത്ര നേരോടാ ചത്തിടക്കുന്ന? 6 രൂപയുടെ ശബ്ദം കേട്ട്. ഡേ കണ്ണാ പറയടാ. ൂടി പിന്നെ ഇവിടെ ഒരു പണി ഇല്ലാതായിരുന്നു കയറിയത്. വർക്ക് അടിച്ചു വെച്ചപ്പോ ഒരു പരിപാടി ഇല്ല. അപ്പൊ പിന്നെ ഇവിടെ അല്ലല്ലോ, എനിക്ക് ഓടുന്നത് കുഴപ്പമില്ലായിരുന്നു. ഇനിയിപ്പോ ഞാൻ ഞാൻ കുറെ വെട്ടിയോട്ട് എന്റെ ഇപ്പൊ വരുന്നില്ല. എല്ലായിടത്തു നിന്ന് വെട്ടിയെന്ന് പക്ഷേ ഓർഡറിലുള്ളത് എനിക്ക് വർക്ക്ഔട്ട് ആകുന്നുണ്ടോ? ഞാൻ നോക്കിട്ട് അതാണ്. നീ വെട്ടിയില്ലായിരുന്നു, പിന്നെ നീ ട്രിക്ക് കണ്ടുപിടിച്ചു. എന്തിനു കല്ലെടുക്കുന്നത്? ഇങ്ങനെ കല്ല് വെട്ടിയായിരിക്കും കല്ലൊക്കെ. സത്യം, അവര് കല്ല് കഴുകുന്ന സ്ഥലം പോലും അറിയടോ. ഇന്നൊരു പയ്യൻ വന്ന് ചോദിച്ചു സംബന്ധിച്ചല്ലേ, കല്ല് ഇടണ്ട 450 രൂപയ്ക്ക്. ഓ സത്യം, വെറുതെ വെറുതെ മറ്റേ ആൾക്കാരൊക്കെ ഷോ ആൾക്കാരൊക്കെ ഷോ ഇറങ്ങാൻ വേണ്ടിട്ട് ചോദിക്കുന്നത്. അല്ലാതെ 5 ദിവസം അണ്ണ ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം. നമ്മള് നേരെ ഷിഫ്റ്റും ഡബ്ല്യൂയും കൂടെ നേരെ അടിക്കുക.
ഷിഫ്റ്റ് W എന്നിട്ട് ഈ എക്കണം പോണ വഴി സൂപ്പർ 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 ഭയങ്കര ഭയങ്കര വെറൈറ്റി പുതിയ കേട്ടാ നിന്റെ തന്നെടുത്ത് പോയി പറയാറ് അവന്റെ കെട്ട അറിവ് കൊണ്ട് വന്നേക്കുന്നു വലിയ അറിവ് കൊണ്ട് വന്നേക്കുന്നു കെട്ടാൻ ഓടിയിട്ട് ഡബ്ല്യൂ ആക്കിട്ട് ഓടാ ഷിഫ്റ്റ് ചെയ്തിട്ട് അതിന്റെ ഈ ആക്കി കൊണ്ട് പോയാൽ വലിയൊരു കണ്ടുപിടുത്തം കണ്ണാപ്പി ഏതാണ് മറി എല്ലാരും പണി കൊടുക്കാം എല്ലാമാർക്കും പണി കൊടുക്കോയുടെ ബോബോയുടെ ബോബോയുടെ ഞാൻ കണ്ണാപ്പി 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 ബോബോയ കണ്ണാപ്പി ബോബോയുടെ ഡേ ബോബോയ് ചത്താവൻ ഡേ ബോബോ ചത്താടാ കണ്ണാപ്പി ബോബോയ ബോബോയുടെ ബോബോയുടെ ഒന്നാണ് ഒന്നാണ് ഒന്ന് എന്താണ് ഉദ്ദേശം നിന്റെ കല്ല് വെട്ടാ ഉദ്ദേശം ഉണ്ടോ അതോ വേറെ കറ കിടക്കണ കല്ലിക്കോട്ട് എടുക്കാൻ മെയിൻ കളിക്കാതെ അങ്ങോട്ട് കഴിവിടാ എടാ ഞാൻ ഇവിടെ നിന്ന് വെട്ടുന്ന എനിക്കൊരു കുഴപ്പമില്ല നീ മെയിൻ കളിക്കുന്നതിന്റെ കഴിവുള്ള കല്ലൊക്കെ ഞങ്ങളെ എന്നിട്ട് നീയൊക്കെ ആ കല്ല് കൊണ്ട് നീയൊക്കെ മറച്ചു വെക്കണ്ട കഴിവ് മറച്ചു വിറ്റ് കഴിഞ്ഞാൽ പൈസ 50 രൂപ നഷ്ടം വരും കേട്ടാ അത് വേണ്ട കഴിവ് 550 രൂപയ്ക്ക് വിൽക്കും 550 രൂപയ്ക്ക് കഴിഞ്ഞിട്ട് നിന്റെ തന്തവറ്റപ്പുറത്ത് കടവറക്കി വെച്ചിട്ട് കല്ലെടുക്കുന്ന ഞങ്ങൾ ഇന്നൊരു ട്രിക്ക് ചെയ്യാനായിട്ടിരുന്നേ എന്തെന്നറിയോ ഈ സിറ്റിയിൽ ആര് ചെയ്യാത്ത ഒരു സംഭവം അണ്ണ നമ്മളെയാണ് മറ്റേ ഈ ബോട്ട് വിൽക്കുന്ന സ്ഥലം ഉണ്ടല്ലോ ഇവിടെ ആണല്ലോ ഇവിടെ ഈ 10-400 കേട്ട ഒരുത്തന്മാര് വരുന്നത് ഒരു ഒരു വണ്ടി ഇട്ട് ആ അവിടെ നിൽക്കുന്ന ബോട്ടിനെ അങ്ങ് മറക്കും എന്നിട്ട് നമ്മളൊരു ബോട്ടിന്റെ വേഷം കിട്ടി അവിടെ കഷം മറ്റേ കഷ എന്നിട്ട് എന്നിട്ട് ഞാൻ തന്തയ്ക്ക് വിളിക്കുമ്പോ നിനക്ക് വലിയ വിഷയം പറ്റില്ല പക്ഷെ വേറുള്ളവരെ വിളിച്ചാൽ വലിയ മോശമായിരിക്കും കണ്ടാപ്പി അതുകൊണ്ട് എന്തിനു പറഞ്ഞത് കേൾക്കുന്നത് ഈ ഐഡിയിലോട്ട് മറ്റേ കല്ല് കഴുകിയിട്ടാ മതി നമ്മള് പക്ഷെ അവൻ പറഞ്ഞത് നിന്റെ അവൻ പേര് 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 വിളിച്ച് പറഞ്ഞ് പേരെടുത്ത് പറഞ്ഞു തെറി വിളിക്കും വെറുതെ വേണ്ട ഒരു തന്തയില്ലടാ ഉള്ളു ഒരുപാടൊന്നും ഇല്ലല്ലേ അല്ല ഒരു ഒരു തന്തയില്ല ഉടുപ്പിലാതെ വെട്ടുന്ന ആള് ഹലോ അവനൊന്നുമില്ല ഉടുപ്പ് മാത്രല്ല വന്ന വഴി ഇത് എനിക്ക് ഇവരൊക്കെ മറ്റേ ആരോ പടിക്ക് വേണ്ടിട്ട് മാത്രം അതെ ഇത് നേരെ വന്ന് കേറുക എൻട്രടിച്ച് അങ്ങ് പോവാങ്ങ് വന്ന് വെട്ടാൻ കയറുക ഒരു കോട്ടി കോട ഒരു വെട്ട എത്തി കൊടുത്ത് വിട്ട് മനസ്സിലായില്ലേ പേര് പറഞ്ഞാ നീ എന്താ ഓരോ സമയം കൊണ്ട് മുടി മാറ്റിക്കൊണ്ടിരിക്കൂ പിന്നെ അടിച്ചാ കറക്കും പണ്ടത്തൊരു മുടി ഉണ്ടെന്നാണ് തിരുമ്പോ വേറെ കോലത്തിലല്ലേടാ തിരുമ്പ് ഓ ഞാൻ പിന്നെ പോയി കോലൊക്കെ മാറ്റി നീകന്റെ മുടിയായിരുന്നു എന്റെ ഞാൻ ഇവിടെ നിന്ന് കല്ലൊന്നും വിട്ടുന്നില്ല എന്റെ 98 കല്ലുണ്ട് അത് ഐഷ്യാടെയാ നീ ഡിആർ ഇല്ല
അതെ ഐഷയുടെ ക്യാരക്ടർ എന്തോ ബഗ് അടിച്ചു അവള് ക്യാരക്ടർ ഡിലീറ്റ് അല്ല നീ നീ പിന്നെ എന്താണ് പരിപാടി പിന്നെ വേറെ എന്താണ് കല്ലുവെട്ടല്ലേ പിന്നെ എന്താണ് ചെയ്യുന്നത് ഞാൻ വെട്ടും ഞാൻ ഇപ്പൊ വെട്ടൂല എനിക്കൊരു സമയമുണ്ട് അപ്പൊ ഇവിടെ കുറച്ച് ആൾക്കാരെ കാണും മൂന്ന് മണി തൊട്ട് ഒരു അഞ്ചു മണി വരെ അല്ലല്ല വൈകിട്ട് ഒരു രണ്ടു മണിക്കാകുമ്പോഴേ കൊറേ ആൾക്കാർ ഈ ഹോസ്റ്റലിലെ ജോലിക്കും സ്കൂളിലൊക്കെ പോകും മനസ്സിലായ രണ്ടു മണിക്ക് സ്കൂളിൽ ജോലിക്ക് പോകും സ്കൂളിലും ജോലിക്കും ഒക്കെ പോകും കോളേജ് അതാണ് രണ്ടു മണിക്ക് പോണവര് നേരത്തെ പോകില്ല ആ അത് തന്നെ ആ ഒരു സമയമൊക്കെ ആകുമ്പോ ആരും കാണൂല മനസ്സിലായ അവസ്ഥ ഞാനൊക്കെയാണ് കല്ലും വെട്ടി തേണ്ടി തേണ്ടിയുള്ളപ്പോ തുടങ്ങേണ്ട അവസ്ഥ എങ്ങനെ എങ്ങനെ നടന്നവരല്ലേ നമ്മളൊക്കെ ഒരു 10-12 പിള്ളേരെ അങ്ങോട്ട് സെറ്റ് ആക്കണം അല്ലേ എന്നിട്ട് ഒരു 100 കല്ല് വെച്ച് വെട്ടിത്തരാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 1200 കല്ലായി എന്തിനു പാടാൻ സുമതിയമ്മ കണ്ണാപ്പി നേരത്തെ എന്തോ അന്തേരി കോളനി അന്തേരിയില് പിള്ളേരെ എടുക്കുന്നുണ്ട് 100 കല്ല് വെട്ടിക്കൊടുത്ത് അന്തേരി പീറ്റർ അന്തേരി കേറിയ ഞാൻ കേറില്ല ഉള്ള കല്ലൊക്കെ നമുക്ക് എലി എന്തിനാ എലി കിടന്ന് കഷ്ടപ്പെടുന്ന കല്ലൊക്കെ ഇങ്ങനെ അന്നേരം കല്ലൊക്കെ ഇങ്ങനെ മാത്രമല്ല ചെലവാക്കി മിണ്ടത്തോരില്ലേ അന്ധകാരക്കോളനിന്റെ പേര് ഇത് എന്നിട്ട് അത് ഒന്നും കാണാൻ പറ്റൂല്ലേ മനുഷ്യൻ കണ്ണുകൊട്ടി ചത്തോ തലേന്ന് കല്ലിടിക്കൂല ആരെയും പണ്ട് മുണ്ടാളോട് ഓടി കിടക്കുന്ന പോയി വെട്ടാനോട്ട് ഇറങ്ങുന്നതിന് മുമ്പ് 100 കല്ല് എഴുതിട്ട് ഞാൻ വിടത്തുള്ളൂ കല്ല് ഞാൻ തരും കഴുകിട്ട് കറക്റ്റ് പൈസ ഉണ്ടെന്ന് പല്ലടിക്കാൻ കറങ്ങും എന്നെ അറിയാല്ലേ ഞാനല്ലേ പറയുന്നത് നീ കണ്ണാപ്പിയുടെ പോയി കഴിയിട്ട് പൈസ എടുത്തല്ലോ ഐഡി കിട്ടിയോ കത്തി 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 ഇത് എല്ലാരും കത്തി എല്ലാരും കത്തി കത്തിടാ എല്ലാരും കത്തി എല്ലാരും കത്തിയടാ പുണ്ടേ ഇത് റീസി താങ്ക് യു സോ മച്ച് ഒന്നും ബസ്സടാ പച്ച കള്ള എവിടെയായിരുന്നു എന്തൊരു കഷ്ടമാണ് ഇതൊക്കെ കത്തിപ്പോകും എല്ലാം കൂടി അടിച്ച് കറക്കണം ഞാൻ ഒരു കാര്യം ചെയ്യാം ഡിസ്കോർഡിലൂടെ നിൽക്കുക പോയിട്ട് ഡിസ്കോർഡിൽ പോയിട്ട് വരുമ്പോഴത്തേക്ക് സെർവർ അപ്പാവും നോട്ടി ഒന്നും വന്നിട്ട് എണ്ണാന്ന് നോട്ടി നോട്ടിഫിക്കേഷൻ കുറേ ആളായിട്ടില്ലടാ യൂട്യൂബ് ലൈവ് ഒക്കെ ഇട്ടിട്ട് അപ്പോൾ അതുകൊണ്ട് വരാത്തായിരിക്കും മോസ്റ്റ്ലി എൻ്റെ മനസ്സ് പറയുന്നതായിരിക്കും എന്ന് പറയുന്നത് അല്ലെങ്കിൽ വരേണ്ടി
അർജുൻ ബ്രോ താങ്ക് യു സോ മച്ച് ഫോർ ദ 20. അണ്ണ റേസ് എന്ന ഏജന്റ് നിർത്താൻ പോണോ? അണ്ണൻ വേറെ കളിക്കാത്ത കാരണമാണ് റേസ് എന്ന ഏജന്റ് നിർത്താൻ പോണോ? അത് ഇവിടുത്തെ കഥാരി പറഞ്ഞു, ഞാൻ ഇതുവരെ അറിഞ്ഞിട്ടില്ല. അങ്ങനത്തെ അണ്ണ നമുക്ക് ലിമിറ്റഡ് ടൈം ലോയൽറ്റി മെമ്പർഷിപ്പ് സെറ്റ് ആക്കി 5% ഡിസ്കൗണ്ട് എവരി വൺ ഇയർ വാച്ച് ഓർ 2 മന്ത്സ് ബട്ട് അണ്ടർ സ്പെസിഫിക്ലി. എടാ അത് അതിന് വരണ്ടേ? ഇത് ടർഫൊക്കെ വരണ്ടേ? മണവാള വന്നോ ചേട്ടലി? മണവാള അർജുൻ ബ്രോ താങ്ക് സമയത്ത് 20 rupees പറ്റാ സ്പോർട്സ് ആൻസറാ താങ്ക്സ് 60 rupees പറ്റാ. സരക്കണ്ണോ സുഹൈബ് ബ്രോ പറയടാ, ഫേസ് ക്യാം അങ്ങോട്ട് ഇട്ട് സരക്കണ്ട. ലേറ്റായിട്ടില്ലടാ, നല്ല ലേറ്റായിട്ട് ഇപ്പൊ അതാണോട്ടോ. നമ്മ നാളെ ലോക്കോ ലൈവ് വരുമ്പോ എടുത്തേക്കിടാം, നാളെ തുടങ്ങിയ ലോക്കോ ലൈവ് ആണ്. അണ്ണ ബസ് ഓടിക്കാവോ ഒരു പ്രാവശ്യം? ഓടിക്കടാ, ഓടിക്കോ ഒരു ദിവസം ഓടിക്കാം. അണ്ണ ഇനി ന്യൂ റിക്രൂട്ട്മെന്റ്സ് എന്നാ ന്യൂ റിക്രൂട്ട്മെന്റ്? അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ഷോക്ക് ഉണ്ടാവും, മനസ്സിലായത്? നമ്മള് വെറുതെ അങ്ങനെ എടുത്ത ഷോക്ക്, നമുക്ക് നല്ലതും തോന്നിട്ട് എടുത്തിട്ടില്ലേ കാര്യമുള്ളൂ. നമുക്ക് നമ്മുടെ ടി വിയിൽ കയറ്റാൻ കൊള്ളാം, അല്ലെ ടി വിയിലോട്ട് ഒരു നല്ല അഡീഷനായിരിക്കും എന്ന് തോന്നുന്ന ഒരാളെ എടുത്തിട്ടല്ലേ കാര്യമുള്ളൂ. അല്ലാതെ നമ്മൾ വെറുതെ മെമ്പേഴ്സിനെ ഫില്ലാക്കാൻ വേണ്ടി എടുക്കാനായിട്ട് എടുത്തിട്ട് കാര്യമില്ലല്ലോ. പനി മാറിയണ്ണ ഗോപിക, പനി ഇപ്പൊ കുഴപ്പമൊന്നുമില്ല, പനിയില്ല എനിക്ക്. തുമ്മല്ല സീനുള്ള പനിയുടെ ടുത്തുണ്ടെന്ന് നോക്കട്ടെ. കണാപ്പി ബോബ എന്നാ? ബോബ എന്നാ ഷെഹിൻ കുറ്റിമൂട് താങ്ക് യു സോ മച്ച് 40 rupees പച്ചാറ്റ് ബ്രോ. ഞാൻ ഒരു 9 മൈൻ കുഴിച്ചിട്ട് തരാം, അതാണ് സൗകര്യം. പോയാ നോക്കട്ടെ, നോക്കിട്ടെ. എനിക്ക് കല്ലും പോയി പെണ്ണും മറ്റേ എല്ലാം പോയ അവസ്ഥ കൊടുക്കാ വന്നപ്പോ നോക്കട്ടെ നോക്കട്ടെ നോക്കട്ടെ. ഇല്ലല്ല പോയിട്ടില്ല. എടാ നീ പോയി കഴിവാ, ഞാനിവിടെ വരണോ? എത്ര ഐഡി? 804 കൊണ്ട് കറക്റ്റ് തരണം, അല്ലെങ്കിൽ അടിച്ചാൽ കറക്കും. എടാ അതല്ല കണ്ണാപ്പി കൊണ്ടുപോണോ നീ? അതോ അവൻ വിട്ടട്ടാ ഇവിടെ കണ്ണാപ്പി പണിയട്ടെ, ഞാൻ പോയി കഴുകാൻ വലിയ പാടില്ല. കഴുകാൻ വലിയ പാടില്ല, അതാണ് പോയി പെട്ടെന്ന് കഴുകിട്ടോ. എന്തൊക്കെ പാടുകളെ ഇവിടുത്തെ ലൈറ്റ് വെച്ച് പിടിപ്പിക്കുന്ന കാര്യം ഒന്ന് പറയണം. അകത്ത് മൈനിങ്ങിൻ്റെ അകത്ത് ലൈറ്റ് വെക്കാനുള്ള എനിക്ക് പറയണം. അത്യാവശ്യം ഇപ്പൊ കിട്ടുന്ന ഒരു വെട്ടം കിട്ടണം, എന്നാലേ ഒരു ഷോക്ക് എനിക്ക് ഷോക്ക് കൊടുക്കും. ഇതായ സുനിമനാണ് അവിടെ നിൽക്കുന്നത്. ഹലോ, ഇതായ സുനിമനാണ്? ഹലോ, ഞാനാ ശിവ. ശിവ ഭാഷ.
ബോബോടെ കിളി പോയി. അപ്പോ ആ കല്ല് ബൈല്ല എന്റെ അടുത്ത് എല്ലാ സ്ഥലം മൈൻഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ എല്ലായിടത്തും സിസ്റ്റം പറഞ്ഞ ഇല്ലല്ലേ, മൈൻഡ് ചെയ്യാൻ സ്ഥലം ഇല്ലാത്തൊരവസ്ഥ. ഞാൻ എന്തായാലും ലോക്കോലിന് രാത്രി ലൈവ് ഇട്ടിട്ടേ ലേറ്റ് നൈറ്റ് ഇതേ 12 മണി കഴിയുമ്പോഴത്തേക്ക് പറ്റുന്ന ദിവസങ്ങളിലൊക്കെ ലേറ്റ് നൈറ്റ് ഇതിടാം. ഗ്രൈൻഡിങ്ങും പിന്നെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനത്തെ നമുക്ക് ഇടാം. അപ്പം നിങ്ങൾക്ക് കുറേ പേർക്കൊക്കെ ചിലർക്കൊക്കെ ഇത് ഇങ്ങനത്തെ ഗ്രൈൻഡിങ് സെഷനും അതെല്ലാം കാണാനായിട്ട് കുഴപ്പമില്ലാത്ത താല്പര്യമുള്ളവരാണ്. ഇങ്ങനെ ചാറ്റ് ചെയ്ത് ഇൻട്രാക്ട് ചെയ്തിരിക്കാനായിട്ട് നമുക്ക് സെറ്റാക്കാം. ഞാൻ പേടിച്ചു സൗണ്ട് കിട്ടും ഒറ്റ നിറയില്ല ഇരിഞ്ഞിട്ട് ചാറ്റ് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. സൗണ്ട് കിട്ടുമ്പോൾ ഒറ്റമ്മ സൗണ്ട് കിട്ടും വേറെ കിട്ടി. ഓ വെള്ളം കുടിക്കണം, വെള്ളം കുടിക്കുന്ന ചായ മറന്നു വിശിച്ച് നമ്മളെ എന്നെ വെള്ളം കുടിക്കുന്ന കാര്യം എന്നെ അതാ കുറഞ്ഞ ഓർമ്മിപ്പിക്കണടാ. ഒരു 25% ഓർമ്മിക്കണേ, അല്ലെങ്കിൽ ഞാൻ ചിലപ്പോൾ ശ്രദ്ധിക്കത്തില്ല. വെള്ളമോ ഫുഡോ കുറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഞാൻ പുറത്ത് ചാവും. അണ്ണാ ഒരു ഒരു ഒരുത്ത വാസം 5000 ജീവിച്ചിട്ട് ഇത് വെച്ച് ജീവിച്ചു ജീവിച്ചെന്ന് പറഞ്ഞിട്ട് വന്നോ? 5000 കൊടുത്തിട്ട് ഇത് വെച്ച് ജീവിച്ചിട്ട് പോകാം ജീവിച്ചെന്ന് പറഞ്ഞിട്ട് വേ കയറടാ അവരൊക്കെ. ഫുഡെന്ന് പറയുമ്പോൾ ഡയറ്റീഷ്യനുണ്ട്, വെള്ളം ഇല്ല, എല്ലാം തീർന്നിട്ടുണ്ട്. തിരിച്ചു ഓടിച്ചിരുന്ന മതി, ഓടിക്കാം. ഇങ്ങനെ ചാറ്റൊക്കെ ചെയ്ത് പിടിക്കാം. അത്യാവശ്യം കൊള്ളല്ലേ ഇത്. ചാറ്റ് ചെയ്യാൻ കൊള്ളാം സത്യം. നമുക്ക് സംസാരിക്കാൻ പറ്റും കുറച്ചുകൂടി. മറ്റേ ഇതാകുമ്പോഴത്തേക്ക് നമ്മൾ നോർമൽ ആർപി ചെയ്യണേ നമുക്ക് ചാറ്റ് വായിക്കാനൊന്നും പറ്റും. ഇതാകുമ്പോഴത്തേക്ക് ചാറ്റൊക്കെ വായിക്കും. നിങ്ങൾ ഈ സമയം ആ ഒരു ടൈമിൽ വന്നാൽ മതി. അപ്പം നിങ്ങൾ ലൈക്ക് ഈ ഒരു ടൈമിൽ ഞാനൊരു വരയാണെങ്കിൽ 12:30 കഴിയും. അത് കഴിഞ്ഞ ഒരു അതിനുശേഷം ഇടവില്ല. അപ്പം ആ സമയത്ത് നിങ്ങൾ അതിന് ആ ടൈം വരെ എൻ്റെ ലൈവ് ഒന്ന് എക്സ്പെക്ട് ചെയ്തിട്ട് ആ രീതിയിൽ നോക്കിയാൽ മതി വരുന്ന കാര്യം. ഓക്കെ അണ്ണ, സെർച്ച് വെച്ച് എവിടെ കാണാനുണ്ട്? നിന്റെ നീ എത്ര കല്ല് വെട്ടി ഇതുവരെ? നീ കാണു നോക്കാൻ വേണ്ടിട്ട് വിട്ടാലല്ല, നീ കാണു നോക്കാൻ വേണ്ടിട്ടാണ്. നീ കിടന്ന ഡയലോഗടി അടിച്ചാലറിയ നീ 2 മണി സത്യം. ഇന്നലെ തന്നെ ഞാൻ രാത്രി ഇങ്ങനെ ലേറ്റ് നൈറ്റ് വന്ന് ഓർമ്മയുണ്ട്. അപ്പം ഇവിടെ ആളില്ല, ഭയങ്കര കുറവാണ്. ചെക്കി പിടിക്കാറ ശബ്ദം വെച്ച് കിടന്നു ലോകത്തുള്ള എല്ലാരും കേൾപ്പിക്കണം. മത്സരത്തിന് കിട്ടുന്നവരുണ്ട്, ഒരുത്തര വെട്ടി വീഴ്ത്താൻ വേണ്ടി കിട്ടുന്നവരുണ്ട്. എത്ര സമയം? 5 സെക്കൻഡാണ് അവിടെ പോയത്. ഈ മാസം മറ്റേ അവസർക്കായിട്ട് എന്തായാലും ഗ്രൈൻഡിങ് ലൈവ് ഒക്കെ ഇടേണ്ടി വരുമോ തോന്നുന്നു. ഡബിൾ ബ്രോ ഈ ടൈം നൈസ് ആണ്, ഇവിടെ ഏർലി മോർണിംഗ് ലൈവ് ആണെന്ന് പറയുന്നത് സത്യം. ബ്രോ ഇവിടെ ബ്രോ ഇപ്പൊ എവിടെയാണ്? ഇത് ഫിലിപ്പീൻസ് ആണല്ലേ, റുപ്പീസ് അല്ലല്ലേ. ഇത് പി എന്ന് പറയുമ്പോൾ ഫിലിപ്പീൻസ് മണിയാണോ? താങ്ക് യു സോ മച്ച് രാഹുൽ രാജീവ് ബ്രോ, താങ്ക് യു സോ മച്ച് ഫോർ ദ 50 rupees. ശേ 50 rupees അല്ല, ആ ഒരു സിംഗപ്പൂർ, പക്ഷേ സിംഗപ്പൂർ അല്ലേ, ഫിലിപ്പീൻസ് എമൗണ്ട്. താങ്ക് യു സോ മച്ച്. കാണാൻ ഫുഡ് ഉണ്ടോടാ? വേണ്ട വെട്ട് വെട്ട് വെട്ട്, ഞാൻ വേറെ ആരെങ്കിലും വിളിച്ചോളാം. കട ട്രിക്കൊന്നുമില്ല, നീ പറഞ്ഞ ആ ട്രിക്ക് തന്നെയാണ് ഞാൻ ചെയ്തത്. ഓടുന്ന വഴി ഞാൻ ഈ സ്പാം ചെയ്തോണ്ടാണ് കിട്ടുന്നത്. വെട്ട്
ഉമ്മ ഒരു അടവ് സത്യം പറഞ്ഞ പണിയെടുക്കാൻ വയ്യാന്ന് പറഞ്ഞ ഞാൻ പണിയെടുക്കാൻ വയ്യ. ഞാൻ കുറച്ച് പൈസ ഗ്യാങ് ഫണ്ടിലോട്ട് എൻ്റെ ഇടും, എന്നിട്ട് ബാക്കി ഞാൻ എൻ്റെ ഇതിൽ വെച്ചേക്കും. എൻ്റെ നിങ്ങൾ ഗ്യാങ് ഗ്യാങ്ങിൻ്റെ ഒരു ആവശ്യം വന്നാൽ ഉപയോഗിക്കാൻ തന്നെ വെച്ചേക്കും. പക്ഷേ ഞാൻ എൻ്റെ കാര്യം ഞാൻ വെച്ചേക്കും. ഇത്തവണ കഴിഞ്ഞ വട്ടം എന്താ ഞാൻ അങ്ങനെ നോക്കിയില്ല. ഇത്തവണ എന്തായാലും ഞാൻ കുറച്ച് പൈസ കയ്യിൽ വയ്ക്കാനാണ് പ്ലാൻ. എന്തായാലും വെച്ചേക്കും. പെസോ ആണ് അണ്ണ. പെസോ പെസോ എന്ന് പറഞ്ഞത് എവിടത്തെയാണ്? സോറി 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 സോറി, അത് വരെ വായിച്ചോണ്ട് ഓടിപ്പോ. സോറി ഈ റേഡിയോ സ്വന്തത്തെ ഡിസ്കണക്റ്റാണല്ലേ. റേഡിയോ സ്വന്തത്തെ ഡിസ്കണക്റ്റ് ആകുന്നുണ്ട്. മെക്സിക്കോയാണോ? മെക്സിക്കോയാണോ? മെക്സിക്കോ അല്ലേ പൈസ ആദ്യമായിട്ടാണ് അത് കേട്ടാ. താങ്ക്സ് താങ്ക്സ് ആദ്യമായിട്ടാണ് എനിക്ക് മെക്സിക്കോ ഒരാൾ സൂപ്പർ ചാറ്റ് ചെയ്താണ് വിശ്വാസം. സന്തോഷമായി സന്തോഷമായി. മെക്സിക്കോ ഇരുന്നൊക്കെ നമ്മൾ ഒരാൾ ലൈവ് ഒരാൾ ഈ സമയത്തൊക്കെ കാണണമെന്ന് പറഞ്ഞാൽ അതൊരു വലിയ കാര്യമല്ലേ മിസ്. അതൊരു ഭയങ്കര ഭയങ്കര സന്തോഷമായി. അതൊരു താങ്ക് യു ബ്രോ, താങ്ക് യു, താങ്ക് യു സോ മച്ച്. ഹലോ ഹലോ ഡാ, ഫുഡ് ഉണ്ടോ ഡാ? അണ്ണാ ഞാൻ റഷ്യയിലിരുന്ന ലൈവ് ആടുന്നു. അതാ തള്ളല്ലേ, നീ തള്ളരുത്. എന്റെ ഇടയിൽ കൂടി ഞാൻ റഷ്യയിലിരുന്ന ലൈവ് ആടുന്നു. റഷ്യയിൽ യഥാർത്ഥത്തിൽ റഷ്യയല്ല, റഷ്യയല്ല. എൻ്റെ ഒരു ഒരു പയ്യ ഉണ്ടായിരുന്നു. പക്ഷേ സ്ഥലം എവിടെയെന്ന് പറഞ്ഞത് വന്നിട്ടുണ്ടോ? ജോ പുറത്ത് ഏതോ എടുത്തിരുന്നത്. അവൻ വന്നിട്ട് എനിക്ക് ഫോട്ടോ ഒക്കെ പറ്റി വരച്ച് 829 829 എനിക്ക് ഫുഡ് ഇതൊക്കെ കൊണ്ടു വന്ന് അണ്ണ ലൈവ് ആണെന്ന് അറിഞ്ഞില്ല. നോട്ടിഫിക്കേഷൻ പോയിട്ടില്ലെന്ന് കുറേ പേര് പറഞ്ഞായിരുന്നു. കുറേ പേർക്കൊക്കെ പോയിട്ടുണ്ടായിരുന്നുള്ളു. അത് കുറേ ആളായില്ലേ യൂട്യൂബ് ലൈവ് കിട്ടിട്ട്. അതുകൊണ്ട് അതുപോലെ ഈ സമയം ഇപ്പോൾ ഓൾറെഡി ലേറ്റ് പോയി. സൂര്യ മാനുവൽ ബ്രോ, താങ്ക് യു സോ മച്ച് ഫോർ ദ 100 rupees സൂപ്പർ ചാറ്റ്. താങ്ക് യു സോ മച്ച് ബ്രോ. നാട്ടിലെത്തിയോ? ഇപ്പൊ നാട്ടിലുണ്ടോ? ബ്രോ നാളായി കണ്ടിട്ട്. താങ്ക് യു സോ മച്ച്, താങ്ക് യു സോ മച്ച്. 1000 rupees സൂപ്പർ ചാറ്റ്. വേണം ബ്രോ, താങ്ക് യു സോ മച്ച്. അണ്ണാ നെയിം അണ്ണാ അണ്ണാ ഞാൻ കാക്കനാട് നിന്നാലേ വേണം. അത് കൊള്ളാം. കാക്കനാട് പെസോ ഈസ് ഫിലിപ്പീൻസ് എന്നാണ്. അതാണ് ഞാൻ ഫിലിപ്പീൻസ് എന്ന് പറയുമ്പോഴത്തേക്ക് വേറെ മെക്സിക്കോ വന്നു. എൻ്റെ ഇടയിൽ കിടമ്പന്മാര് എന്നെ തന്നെ വെറുതെ എന്നെ കൊതിപ്പിച്ചു. മെക്സിക്കോ ആയിരുന്നു ഒരാളെ സമയത്ത് ലൈവ് ആണെന്ന് പറഞ്ഞിട്ട് കൊതിപ്പിച്ചു. പക്ഷെ ഫിലിപ്പീൻസ് എന്നാലും ലൈവ് ആണെന്ന് ഒരു വലിയ കാര്യം തന്നെയാണ്. വേറെ അപ്പൊ അപ്പോഴത്തേക്ക് ഇപ്പൊ കേട്ട ബാക്കിയുള്ളവരെ അപ്പൊ നമ്മളൊക്കെ മൂഞ്ചാനായിരുന്നു കാരണം രാത്രി ഒരു മണിക്ക് ഒന്നും നിന്റെ ലൈവ് ആണെന്ന് നമ്മളൊക്കെ മൂഞ്ചാനാണ്. ചെറിയ പ്രശ്നമുണ്ട്, പ്രോസ് കാണുന്നില്ല. ആ പേടി എന്നാ ഞാൻ ലൈവ് എൻ്റെ വീട്ടിലിരുന്നാ കാണുന്നത്. എല്ലാവരും അതൊക്കെ എല്ലാവരും അവിടെ തന്നെ കാണുന്നത്, വേറെ ഇരുന്ന് കാണാൻ പറ്റുന്നില്ല. രണ്ടുമൂന്ന് പയ്യന്മാരെ നിങ്ങള് രണ്ടു പയ്യന്മാരൊക്കെ ലൈവ് ജി ടി ഒക്കെ ഉള്ള പയ്യന്മാരൊക്കെ വന്നിട്ട് ഗ്രൈൻഡ് ചെയ്യണേ എന്നിട്ട് ഗ്രൈൻഡ് ചെയ്തിട്ട് വല്ല പൈസ ഒക്കെ താടാ തീരത്തില്ലല്ലേ. ഞാൻ തീരും, ആള് തീരും.
വെള്ളത്തിൽ മുങ്ങി കിടക്കിടുമ്പോ കല്യാണം സംഭവം അവസാനം നടക്കപ്പെടുന്നത് അറിയാമോ ഈ ഫുഡ് കഴിക്കാതെ ചത്ത് ആ മറ്റേ റീസ്പോൺ ആയി എല്ലാ 560 കല്ലും സംഭവം ആള് മറ്റേ ടൈം ഔട്ട് എന്ന് വിചാരിച്ചപ്പോ എന്റെ സ്വന്തം നെറ്റ് അടിച്ചു പോയെന്ന് വിചാരിച്ച് അവിടെ ഇരിക്കുക പോടാ കല്ല് കഴിയുടെ പൈസ കൂടെ എത്തിയില്ലെങ്കിൽ അടിച്ച് കറക്കും കഴിയുടെ കല്ലും കൊണ്ട് മര്യാദക്ക് വരാൻ പറ പൈസ കടിക്കണ്ട കഴിയ കല്ലും കൊണ്ട് ഇനി വരാൻ പറഞ്ഞത് അടിച്ചു കിറക്കും സിറ്റിയില് കാലുകൊണ്ട് നടന്നപ്പോഴത്തേക്കാണ് ബൈക്ക് സരക്കണ്ണേ നാളെ ഗ്യാങ് ഫണ്ടിന്റെ കാര്യം പറയുമ്പോഴേ എന്റെ സരക്കണ്ണ തന്നെ ഫ്രണ്ട് ഇരിക്കണം അത്രേ ഉള്ളു ഫ്രണ്ട് ഇരിക്കും ഞാൻ പറയാച്ചിനടുത്ത് കളയെന്നങ്ങ് പറയുക ഫ്രണ്ട് എന്നങ്ങ് പറഞ്ഞ കളാവായിരുന്നു രണ്ട് ഡയലോഗ് ഇന്ന് വെട്ടിക്കോ ഇന്ന് വെട്ടിക്കോ ഇപ്പൊ ഇപ്പത്തിൽ നിന്ന് നീ 6 മണി വരെ വെട്ടി 200 കല്ല് അല്ലെ ഒരു 500 കല്ല് വരെ കൊണ്ടാക്കാം സൂഖം 2.5 ലക്ഷം രൂപ കിട്ടും 500 കല്ല് വെട്ടി ഞാൻ 3 മണി വരെ 2.5 ലക്ഷം ഞാൻ ഉണ്ടാക്കത്തുള്ളൂ എനിക്ക് ഇനി സമയമില്ല അത് ഒന്നും ചെയ്തിട്ടില്ല പിന്നെ 2.5 ലക്ഷത്തിന്റെ കട കുറയാൻ പറ്റി യോഗ്യതയില്ല എന്റെ 1 ലക്ഷം രൂപ എന്റെ 1 ലക്ഷം രൂപ ഉണ്ട് ഇപ്പൊ അത് ആരാ വിറ്റുണ്ടാക്കിയ ഞാൻ ഗ്രൈൻഡ് ചെയ്ത് കഷ്ട ഗ്രൈൻഡ് ചെയ്തുണ്ടാക്കിയതാ ഇതൊക്കെ ഞാൻ വിശ്വസിക്കണമെന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഹലോ ബ്രോ പറഞ്ഞു എന്താ ബ്രോ കല്ല് വാങ്ങുന്നു വെട്ടിക്കോട്ടിരിക്കാ ആരൊക്കെ വിൽക്കുന്നു എന്തിനാ മറ്റേ 450 രൂപയ്ക്ക് ഒരു കൊടുക്കാനാണ് വേറെ ആരും ഇവിടെ കുറെ നടക്കുന്നുണ്ട് അത് വേണ്ടിട്ട് ആ പറഞ്ഞോടാ വാശി ആണെങ്കിൽ ഫ്രീ ആയിട്ട് വാശി ചെയ്തിട്ടുണ്ട് എന്റെ പയ്യൻ തന്നെ കുറച്ച് കൊടുത്താൽ ഞാന് ബോബോയിൽ ഇപ്പൊ പറഞ്ഞിട്ടത് ബോബോ ഒരു പണിയില്ലാതെ വാശിയും പറഞ്ഞിട്ട് അടുത്ത സെക്ഷൻ തരാം ഉദ്ദേശം മിസ്സിങ് പബ്ജി ചാലഞ്ച് സത്യം പബ്ജി ഒക്കെ ഉള്ള ടൈമിൽ സത്യം പറഞ്ഞ ഒരു രസം വരുന്നത് ഒരു വേറൊരു ഇതായിരുന്നു ഇതിന്റെ അകത്ത് ചലഞ്ച് തരാൻ പറ്റുവാണെങ്കിൽ ജീറ്റിയാത്തൊന്നുമില്ലല്ലേ നമുക്ക് വെട്ട കല്ല് വെട്ടുക അതാണ് ചലഞ്ച് ആകെ ഇത്ര കല്ല് വെട്ടി തീർക്കുക അത് മാത്രമേ ഉള്ളൂ ചലഞ്ച് എന്ന് പറയുന്നത് പറഞ്ഞോടാ ഇവ എന്റെ ചെറുക്കനാണ് ചരക്ക് 450 വാങ്ങുക വേണ്ട വേണ്ട അത് വേണ്ട എനിക്ക് വയ്ക്കാം അത് വേണ്ട വേറെയുള്ളവരെ കല്ല് ഇങ്ങനെ എടുത്തുകൊണ്ട് 50 ലാഭത്തിന് ഒറ്റ കഴിവുന്ന പരിപാടി വയ്ക്കാം ആ ഇവൻ കഴിവെന്ന് പറഞ്ഞു ഈ ചെറുക്ക പക്ഷെ അത് കുറെ കല്ലുണ്ടല്ലേ കാര്യമുള്ള ഈ 130 മാത്രം കല്ലൊക്കെ എടുത്തിട്ട് സ്വാമി താങ്ക് യു സോ മച്ച് ഫോർ ദ 100 rupees ഇപ്പൊ ചേട്ടാ താങ്ക്സ് റാ അതുപോലെ ഗൗതമാർസ് ബ്രോ താങ്ക് യു സോ മച്ച് ലവ് യു എന്ന് പിന്നെല്ലടാ സ്വാമി അത്ര ഉള്ളൂ എനിക്ക് കിട്ടിയ കുറച്ച് നല്ല പിള്ളേരെ തുറഞ്ഞതിൻ്റെ എനിക്കെല്ലാം തുറന്നു പറയാൻ പറ്റുന്ന കുറച്ച് പിള്ളേരുണ്ട് ഈ സ്പോർട്സ് കുറച്ചുണ്ട് ലിസ്റ്റ് പറയണെങ്കിൽ ഞാൻ ചിലരെ പേര് വരുമ്പോ അഥവാ ഇട്ടുപോയാ ഷോളൂ അതുകൊണ്ട് ലിസ്റ്റ് പറഞ്ഞു പിന്നെ നമ്മുടെ ശാന്ത പിന്നെ തൂങ്ങി വരിച്ച പൂച്ച
അശ്വിൻ വെട്ടറി ഇവന്മാരൊക്കെ പിന്നെ കുറേ പിന്നെ നമ്മളെ അസീസ് അസീസ് ബ്രോ പിന്നെ കുറേ പേരുണ്ട് ഇങ്ങനെ അതിൻ്റെ താരി ഗ്രൂപ്പിൽ കുറേ പേരുണ്ട് എനിക്ക് പേര് പേര് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് പേരെ പേര് പറഞ്ഞിട്ട് കുറച്ചൊരു പേര് പറഞ്ഞു വിചാരിക്കും ഹീറോ എബൽ ചേട്ടൻ പിന്നെ ഇവന്മാരല്ല ഇവരെല്ലാം ഭ്രാന്തന്മാരാണ് ഇവരൊക്കെ ലൈവ് വന്നില്ല പിന്നെ സിറോഷ അവൻ ഞാൻ ലൈവ് വന്നില്ല എന്ന് എനിക്കൊരു 10 ദിവസം കഴിക്കും ലൈവ് വരാത്തത് ലൈവ് വന്നിട്ട് വാ 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 പറഞ്ഞു അവനും എബൽ ചേട്ടൻ രാവിലെ ഗുഡ് മോർണിംഗ് ഗുഡ് നൈറ്റ് എല്ലാം ആയിരിക്കും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വൈകിട്ട് ഭാഗ്യം ഉണ്ട് സത്യം പറഞ്ഞു വിൻസാ വിൻസ നിന്റെ പേര് ഞാൻ പറഞ്ഞ പോടി കീടാമേ നിന്നെ നീ നിന്നെ ഈ നിന്നെ ഈ കൂട്ടത്തിൽ ഞാൻ കേട്ടില്ല നീ 1 ലക്ഷം രൂപ ഏ പറയടാ എന്തൊരു കീട നിക്കറോട്ട് നടക്കുന്നത് നീ അവിടെ അവിടെ നോക്കി കല്ല് കല്ല് ഡീലർ ഉറപ്പിച്ച് കല്ല് കല്ലടിക്കും കല്ല് അടിക്കും ചോദിച്ചു കൊറേ പേരുണ്ട് സീരിയസ് നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ആര് എൻ്റെ എനിക്കൊരു ലോക്കോ ഫാമിലി ഒരു ഗ്രൂപ്പുണ്ട് അതാണ് എൻ്റെ ആ ഒരു ഗ്രൂപ്പ് എനിക്ക് സത്യം പറഞ്ഞാൽ ഞാൻമാരത്തിൻ്റെ എല്ലാം പോയി പറയും സീരിയസ് അമ്മമാരത്തെ എല്ലാം പറയുമ്പോൾ എനിക്ക് ഭയങ്കര എനിക്കിങ്ങനെ ഒരു ഓപ്പണായിട്ട് എല്ലാം പറയാൻ പറ്റുന്നൊരു ഗ്രൂപ്പായിട്ട് ഉള്ളതാണ് ഞാൻ അതുകൊണ്ട് അവിടെ എല്ലാം പറയും എന്തുകൊണ്ട് എന്ത് ഞാൻ ലൈവ് വന്നാലും വന്നില്ലെങ്കിലും അല്ലെങ്കിൽ എനിക്ക് ആർ പി ഒരു ഫീലൊരു കാര്യം ഉണ്ടെങ്കിൽ അതുപോലെ അവിടെ പിന്നെ ഡിസ്കസ് ചെയ്യും ടർഫും കാര്യം വന്നാലും എന്തോ തന്നെ ഞാൻ അമ്മ പറയാം അമ്മമാരും ആ രീതിയിൽ തന്നെ അതെടുക്കും അത്ര കാര്യമായിട്ട് അതുകൊണ്ട് ഞാൻ പറയും ഭാഗ്യമാണ് ചോദിച്ചത് എല്ലാവർക്കും അങ്ങനെ കിട്ടുന്നില്ല എനിക്കൊരു നല്ല നല്ല പിള്ളേരെ കുറച്ചൊരു കിട്ടിയിട്ടുണ്ട് ലൂയിസ് ഗെയിം വൈറ്റി ബ്രോ ഏ നമ്മ സരക്കട എന്ന് പറഞ്ഞിട്ട് 400 rupees സൂപ്പർ ചാറ്റ് ചെയ്യുന്നുണ്ട് താങ്ക്സ്റാ താങ്ക്സ്റാ ലൂയിസ് താങ്ക്സ് താങ്ക്സ് ഫോർ ദ സൂപ്പർ ചാറ്ററാ അന്നെ വെൽക്കം ടു ദ സ്ട്രീം അന്നേനെ ടാഗുകളിലേക്ക് സംഭവിച്ചു കൊടുക്കുക ലോകത്തുള്ള എല്ലാ സ്ട്രീമിലും എങ്ങനെ പോണാറു എന്തടാ കണ്ടാ പേരക്ക് പറഞ്ഞു തല മാത്രം എന്ത് സംസാരി തല മാത്രം കണ്ട് സംസാരിക്കും മുത്തേ വാവേ പേടിച്ചു പോയതാ എന്തരാ പേടിച്ചു പോയതാ എന്റെ ചിരി കേട്ടിട്ടാ നമ്മളൊക്കെ ഇവിടെ ഇവിടെ ഓടി എടുത്ത് വെട്ടുന്നൊന്നും കാണുന്നില്ല എനിക്ക് സെപ്പറേറ്റ് ഒരു കോറി പഠിച്ചു തരണം സർവർ ആര് ജി ആർ ഗ്രൂപ്പ് ലിങ്ക് കിട്ടുവെന്നാ അവിടെ ആ ഗ്രൂപ്പിന്റെ ലിങ്ക് ഇനി ആർക്കും കൊടുക്കത്തില്ല അത് ആഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് മനസ്സിലായി അത് ഓട്ടോമാറ്റിക് ആയിട്ട് അവര് എന്നുവെച്ചാൽ അത് ഇപ്പൊ ഇതിനകത്ത് കുറച്ച് പേരുണ്ട് മോഡറേറ്റേഴ്സ് അല്ല അതിൻ്റെ അകത്ത് കുറച്ച് പിള്ളേരുണ്ട് അവർക്ക് അവരായിട്ട് ആഡ് ചെയ്താലേ ഉള്ളൂ എന്നുവെച്ചാൽ അവർക്ക് ഇത് എന്തൊരു ഇത് എങ്ങോട്ട് പോകാൻ പറ്റാത്ത ഓ ഞാൻ മറ്റേ ഷിഫ്റ്റിൻ്റെ ഈ ഒക്കെ വണ്ടി പിടിക്കാൻ പോയതാണല്ലേ അവള് മറ്റേ 18 മാസത്തെ കണക്ക് ഇവിടെ ഇട്ടു ഇടതേ 18 മാസമായിട്ട് ഞാൻ മെമ്പർ ആണ് സാറൊക്കെ പിന്നെ എന്റെ കണക്ക് കുറച്ചിട്ട് ഒരു കൂടുതലുണ്ട് കേട്ടോ അതിനൊക്കെ അതിനുള്ള തരാം ഗോതമ്പ്രോ നാട്ടിലോ വന്നായിരുന്നു അത് മറ്റേ പോയിട്ട് പിന്നെ അതിന് ഞാൻ പിന്നെ ഒരു വിവരം ഇല്ലല്ലോ അതിനുശേഷം ടൈവിലും എല്ലാപ്പോഴും മറ്റേ ലോക്കോയില് സ്റ്റിക്കർ സമയം വേണ്ടിയാണ് പേര് കാണുന്നത് ഞാൻ വെട്ടില്ല ഞാൻ വെട്ടില്ല ഞാൻ വെട്ടില്ല ഞാൻ വെട്ടിയല്ല നിങ്ങളെ തന്നെ വീടുകൾ കണ്ടു കാണാതെ എന്റെ പേര് പറഞ്ഞു എനിക്ക് ഞാൻ പറഞ്ഞ താല്പര്യമില്ല കോടാലി വെച്ചിട്ടുള്ള വാറിനൊന്നും എനിക്ക് താല്പര്യമില്ല വെട്ടി തലയ്ക്ക് നിന്റെ അതിട്ട്
ഇല്ല അവിടെ വലിയ പ്രശ്നം നടക്കാൻ അങ്ങോട്ട് ചെല്ലണ്ട. അവിടെ വേറെ പരിപാടി ഇവിടെ സ്ഥലമില്ല വെട്ട സ്ഥലമില്ല ഇവിടെ എന്ത് ചെയ്ത് ഇവര് നിന്റെ ഇടയില്ല പരിപാടി അങ്ങോട്ട് പോണ്ട അങ്ങോട്ട് പോണ്ട അങ്ങോട്ട് വെട്ടില്ല അങ്ങോട്ട് വെട്ടില്ല ഫേസ് ക്യാം ഇടാ ഫേസ് ക്യാം നാളെ ഇടാടാ ഇനിയിപ്പോ രാത്രി ആയിരിക്കും അല്ല വേറൊരു പാട്ടുണ്ട് പഴയ പാട്ടുണ്ട് അത് ഓർമ്മയില്ലേ അവന്റെ അവന്റെ പഴയ പാട്ടുണ്ട് അവര് പാട്ട് പാടിയത് സീരിയസ് ആയിട്ട് പാടിയ പാട്ടുണ്ട് അതെ തമിഴ് പാട്ട് തമിഴ് പാട്ട് അത് ഞാൻ ഇപ്പൊ പറഞ്ഞുതരാം കൺമണി കേരളം അല്ല അങ്ങ് മൂലക്കാരി പോയത് ഇച്ചിരി പ്രശ്നമുണ്ട് അങ്ങോട്ടാരും പോലെ പ്രശ്നമുണ്ടോ അവിടെ എന്തരടാ കണ്ടാപ്പി മതി തീർന്നാണ് ഞാൻ ഇവിടെ ഉള്ള എല്ലാം വെട്ടി തീർത്ത് ഇനി നീ വെട്ട സ്ഥലമില്ല ഓൾറെഡി നീ ഒരു മൈനാണ് മൈനറാണെന്ന് പറഞ്ഞു കേട്ടറി ുലിയാട്ടിയെ സരക്കണ്ണ വട്ടം കാത്തു നിക്കണം തരണ പോയപ്പോ കിട്ടും ആ ഓപ്പൺ ആയി ഓപ്പൺ ആയി ഓപ്പൺ ആയി പാട്ടിട്ട് കിടക്കാൻ വന്നപ്പോ ദൈവം എടാ പാട്ടിട്ട് വേണമെന്ന് എനിക്ക് ഞാൻ പാട്ട് പാടിത്തരാം നീ ഇത്ര പാടുന്ന എന്തിന് നീ ഇനി പാട്ടിട്ട് പാടി ബുദ്ധിമുട്ട് എന്തിനാണ് വെറുതെ നമ്മൾ എനിക്ക് എന്റെ ശബ്ദവും കേൾക്കാം എനിക്ക് ലൈവും കാണാം പാട്ടും കേൾക്കാം എല്ലാം ഒരുമിച്ച് അൺലിമിറ്റഡ് ഫൺ ഇൻ എ സിംഗിൾ സ്ട്രീം അതാണ് എന്റെ സ്ട്രീം പിന്നെ ഈ എന്നെ വിഷമോ ആ രാനാണ് വിഷം ഞാനല്ലെന്ന് രാൻ വിഷമെന്നാ പക്ഷെ നീ വലിയ വിഷമുള്ളു നീ 2 ലക്ഷം ചോദിച്ചപ്പോഴത്തേക്ക് ഒറ്റയടി മുങ്ങിയ ടീമല്ലേ എന്നെ എന്നിട്ട് ഞാൻ ഈ നീക്കണത് ഇങ്ങനെ ഞാൻ ഈ തേരാപ്പാരായിരുന്നു ഓടുന്നത് ഒന്ന് ഓസി നോക്കുന്ന ചരക്കണ ഒരു ശവം പൊത്തിരിയിട്ടുണ്ട് ഹെൽപ്പത് എടാ ഇവരൊക്കെ എന്തൊരു കഷ്ടമാണ് തെണ്ടിനെ കൊണ്ട് നീ നേരത്തെ കണ്ടായിരുന്നല്ലേ എത്ര അതാണ് ചോദിച്ചത് എത്ര വെട്ടി എന്റെ പൊന്ന് 1 ലക്ഷം രൂപ ഉണ്ടാക്കിട്ട് നിക്കുന്ന നിപ്പാണ് കണ്ടപ്പുറ ചന്ദ്രനില്ലാത്ത ഭാഗ്യത്തിലേക്ക് അവിടെ നിന്നെ
ഇത് എങ്ങനെ ഇതിന്റെ വിഷയാ? പോയി പോയി പോയി, വേറെ വഴിയില്ല, പോയി. പാടണ ഞാൻ വെറുതെ ശസ്തിന് പറഞ്ഞു പോയി. നീയൊക്കെ അങ്ങനെ പറയരുത്, പാടാണെന്നും പറയരുത്. അപ്പൊ പറഞ്ഞാ പാടല്ലേന്ന് പറയാവൂ. നാളെ നമ്മക്ക് വരാം കേസ്, നാളെ നമ്മക്ക് നേരത്തെ അല്ലേ വരാം. നാളെ ലോക്കോ ലൈവ് അറ്റ് 7 PM, 7 മണിക്ക് ലോക്കോ ലൈവ് ആണ്. എൻ്റെ കാറിന് എന്തോ പറ്റി കേസ്. എൻ്റെ കാറിലാണെങ്കിൽ എന്തൊക്കെയെന്തോ ക്ലച്ച് ഭയങ്കര സീനത്, ക്ലച്ച് ഔട്ടിട്ട് ക്ലച്ച് എന്ന് വെച്ചാൽ ഗിയർ ഇടാൻ പറ്റുന്നില്ല, ഗിയർ വീഴുന്നില്ല, ക്ലച്ച് എന്തോ സീന. അപ്പം നാളെ ഒന്ന് സർവീസ്, വണ്ടി ഒന്ന് സർവീസിന് കൊടുക്കണം. എന്നിട്ട് അത് കഴിഞ്ഞ് ഞാൻ നേരെ വന്ന് വരുന്നു. കുറച്ച് ഒരു 7 മണിയൊക്കെ ആവാറാകുമ്പോഴത്തേക്ക് ലൈവ് ഇടുന്നു. നമുക്ക് 7 മണി തൊട്ട് പയ്യെ ട്രോൾസൊക്കെ കണ്ട് എല്ലാം കഴിഞ്ഞ് പയ്യെ നമുക്ക് സെറ്റാക്കാം. ഈ മൈനിങ് ജോബ് എല്ലാവർക്കും കുറച്ചുകൂടി ഒരു എല്ലാവരും ഒപ്റ്റ് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ പൈസയുടെ ഇത് വെച്ച് മാത്രമല്ല, ഈ കുറച്ചുകൂടി ചെയ്യാൻ ഒരു സുഖമുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ. അത്യാവശ്യം ഇൻകമും ഉണ്ട്, എന്നാൽ ചെയ്യാൻ വലിയ പാടുമില്ല. അതിൻ്റെ അകത്ത് അങ്ങോട്ടും കൂടെ ഓടി ആരത്തിലൊക്കെ സംസാരിച്ച് ഓടുന്ന വഴി ഒരു ഇയക്കുക, അത് കിട്ടിയാൽ വെട്ടുക. അപ്പോൾ കുഴപ്പമില്ല, കുറച്ചുകൂടി ഒരു രസമുണ്ട്. പഴയ തോലിയിട്ട് നോക്കിയെണ്ണ ചിലപ്പോൾ വീഴും. പഴത്തോലിയിട്ട് നോക്കണ ചിലപ്പോൾ വീഴും. ബിൻഷേ താങ്ക് യു സോ മച്ച് ഫോർ ദി ഹോട്ടൽ റിപ്പയർ. 2 ലക്ഷം വേണോ? നടത്തരാം, നടത്തുന്നത് നടത്തുന്നത് കേട്ടാ കേട്ടാ. എത്ര ഉള്ളു ബിൻഷേ? എത്ര ഉള്ളു? 2 ഡോളർ മേടിച്ചാൽ വീഴും, അതിനെ അവള് തീരും. ഗ്രൈൻഡിങ് ലൈവ് കേട്ടിട്ട് പാതി വരെ ഉറങ്ങിയിരുന്നാണ് ഞാൻ അറിഞ്ഞത്. വന്നപ്പോഴത്തേക്ക് 1500 ലൈക്കായി, 1500 ലൈക്കിൽ പകുതി പേരെ കാണാം. 1600 ലൈക്കായി. ലിസ്റ്റെടുത്തെന്തിനാ പറഞ്ഞിടന്ന് ഇരിക്കുന്നു അവിടെ. ബ്രോ ബസ്സോ അടിക്കാവോ? കൊച്ചു പോയതാ ബ്രോ, 8000 ആകും. അയ്യോ ക്ലച്ചില് ഗിയർ വീഴുന്നില്ലെന്ന് പറഞ്ഞാണ് പറഞ്ഞ പഴത്തിലിട അടിച്ചവന്റെ കിണ ഇറക്കണം. ആ എത്ര പോയി? 1000 രൂപ. അങ്ങനെ ഇപ്പൊ എത്ര കല്ലായിട്ട ഞാൻ നോക്കിയില്ല, കുറച്ച് കല്ലായിട്ട് നോക്കുമ്പോഴത്തേക്ക് ഒരു ആശ്വാസമാണ്. ഇപ്പൊ ഇടക്കിടക്ക് നോക്കിക്കഴിഞ്ഞാലേ കല്ല് അരങ്ങാത്തവരെ തോന്നും, അപ്പൊ നമ്മള് മടി പിടിക്കും. ഒരു 50 കല്ല് വെച്ച് കൂടുന്നവരെ തോന്നിക്കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഒരു ചെയ്യുമ്പോൾ ഇതും ഇത്ര ആയല്ലോ, അപ്പൊ ബാക്കിയോട് ചെയ്യാൻ നിർത്തുന്നു. എനിക്ക് അങ്ങനെ ഒരു മൈൻഡ് സെറ്റ് ഉണ്ട്. എനിക്ക് കുറച്ച് കല്ലായിട്ട് ഇതായി കഴിഞ്ഞാൽ പിന്നെ തോന്നില്ല. കണ്ണാബിയോടെ നിന്നേക്കാറ് ആരെന്നുള്ള വെട്ട് മേടിക്കും. എന്റെ മനസ്സ് പറയും സ്ട്രക്കിക്ക് വേണ്ടിയിട്ടാണ് തോന്നുന്നു ഇവള് വെട്ടുന്നത് മൊത്തം. കാട്രി കാട്രി ബോബോയ് കല്ല്
കൊണ്ടുപോയിട്ടില്ലേ? ബോബരെ ഇപ്പൊ വിളിക്കും, ബോബരെ ഇപ്പൊ വിളിക്കും. കഴിച്ചിട്ട് 500 കരയുടെ സമയം എടുക്കും, ഇത്ര സമയം പോരെ. ഇപ്പൊ അവര് 100-150 വല്ല കഴിക്കണം. അതുപോലെ ആ പറയടാ പാട്ടിട്ടുണ്ടാപ്പി അല്ല ട്രിക്കി പാട്ടിട്ടുണ്ടാ പാട്ടിട്ടുണ്ടാ അല്ലല്ലോ ഉള്ളി തന്നെ പാടുന്നുണ്ട് ധീരാണല്ലോ ധീരേ ഇത് കണ്ടോ ബോബോയ് കല്ലേഴാൻ പോയി കല്ലേഴാൻ പോയി കല്ലേഴാൻ കൊടുത്തിട്ട് കണക്കേറ്റി 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 സാരി സാരി ടീനിയാണോ നിങ്ങൾക്ക് മറ്റേ പോണത് ഹലോ ഇതാരാണ് ടീനാണ് സിറ്റിയിൽ നമ്മള് കുറെ കൂട്ടുണ്ടാക്കിയത് ഒരു 10 പേര് വന്നിട്ട് സരക്കണ്ണെന്ന് പറഞ്ഞാൽ സരക്കെന്ന് പറഞ്ഞിട്ട് ഒരു 100 കല്ല് വെച്ചിരുന്നു അതില് ഇത് അങ്ങനെ പറയാൻ പോലും ഒരു കൂട്ടില്ല എന്താടാ കണ്ടാപ്പി മറ്റേ അത് മറ്റേ വേറെ പരിപാടിക്കുള്ളൂ ഇതാ എറണാകുളം എവിടെയാണ് കാക്കനാടാണ് കാക്കനാട് കഴുതമ്പ്രോ എടാ തോമേ ഫുഡ് ഉണ്ടോ എടാ തോമേ ഫുഡ് ഉണ്ടോ തോമേ തോമേ ഫുഡ് ഉണ്ടോടാ ഫുഡ് ഉണ്ടോ ചാവ കിടക്കുന്നു ഐക്യം പിന്നെ പറയാം ഐഡി 829829 ആയിഷ്കാരം മുഴുവൻ പണിയെടുക്കാതെ ഇവിടെ മൂന്ന് മണിക്കൂർ ഇത് നീ അടിച്ചാടാ ഇപ്പൊട്ടാ നിന്റെ നിന്നെ കുറച്ച് ഒരു പരാതി എനിക്ക് കിട്ടിയിട്ടുണ്ട്. നീയേ നീ 24 മണിക്കൂർ ഡി സി ഉള്ളവരായിട്ട് നടപ്പാണ്. നീ സിറ്റിയിൽ ഗ്രൈൻഡും ചെയ്യാറില്ല. നീ മറ്റേ ടി വിയിൽ എടുത്താൽ ഒരു 5 വയസ്സിനെ കൂടുതലെന്നാണ് ഈ പറഞ്ഞത്. പരാതി പറഞ്ഞാളുടെ പേര് പറയാൻ പറ്റൂല. ഉള്ളതാണെന്നാണ് പറഞ്ഞത്. അവൻ പറഞ്ഞ ഒരു കള്ളത്തരം ഇല്ല. നിന്നെ ഞാൻ ഈ നിന്നെ ഞാൻ മൈനിങ്ങിന്റെ സ്ഥലത്ത് കണ്ടിട്ടില്ല. ലെമ്പർ ജാക്കിലെ കണ്ടിട്ടില്ല. ബസ് കഴിക്കുന്നത് കണ്ടിട്ടില്ല. നിന്നെ നീ എവിടെയായിരുന്നു? അല്ലടാ നീ നീ ഡി സി ആയിട്ടാണ് 10 തടപ്പെന്നാണ് ഞാൻ അറിഞ്ഞത്. സീരിയസ് ആയിട്ട് പറഞ്ഞു കാണാറില്ല ഡിസിനെ. സത്യം സത്യം സത്യം. ഇത് എന്താ ചെയ്യണ്ടെന്ന് അവിടെ ഈ ഇതിങ്ങനെ ഓടിക്കൊണ്ടിരിക്കുവാണല്ലോ. അണ്ണാ അണ്ണാ അണ്ണ ആലോചിച്ചു ട്രിക്കി ഗ്യാദറിനൂടെ നടന്നു വന്നിട്ട് സ്ട്രേഞ്ചർ വന്ന്
ഗ്യാദറിന്റെ അടുത്ത് മോശമായിട്ട് പറഞ്ഞു എന്തായാലും അപ്പത്തേക്ക് ട്രിക്ക് ഇടപെടുമ്പോ ആ കരിപ്പൊന്ന് ആലോചിച്ചേ എന്റെ പെണ്ണിനോട് പറയുന്നോടാ നിനക്ക് എന്താ നിനക്ക് വൈ ഇത് റീസെറ്റ് ആവുള്ളൂ ഈ റീസെറ്റ് ആവുന്ന ടൈം വെച്ചാണ് നമുക്ക് വീണ്ടും വീണ്ടും കിട്ടണം മനസ്സിലായ നമ്മളിപ്പോ ആദ്യം തുടങ്ങിയ സ്ഥലത്ത് അവസാനം എത്തുമ്പോ കറക്റ്റ് ടൈമിംഗ് കറക്റ്റ് ആവും മനസ്സിലായ നമ്മത്തൊരിത്ര കൊടുവാളൊക്കെ ഇട്ടടക്കുന്നത് താടികൊട്ടാണ് മുമ്പ് വിട്ടത് ഇവനൊക്കെ അതിനെ വെട്ട് 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 നിക്കാത എന്നാ പോയി എടാ പട്ടിത്തിട്ടം എടാ പട്ടിത്തിട്ടമേ എടാ ധാരണക്ക് ഇവരക്ക് കുറച്ച് തരും നീ തന്നെ നീ തന്നെ നീ തന്നെ ഇടക്ക് ഞാൻ കറക്റ്റ് കേട്ടത് നീ ഇവിടെ ഓടിയ പാട്ട് കേട്ടത് കേട്ടാ എന്നെ കുറിച്ച് രണ്ട് നല്ല വാക്ക് പറയാ പോലെ കേക്കാനുള്ള കൊതി കിട്ടും അപ്പുറം പറഞ്ഞു എന്റെ അടുത്ത് ഇത്ര സ്നേഹമുള്ള സ്നേഹമുള്ളൊരു എന്നോട് ഇത്ര കാര്യമുള്ളൊരു പെങ്കൊച്ചു വേറെ ആരുമില്ലേ സത്യം പറയാ എത്ര താറ്റിയാലും വീണ്ടും വിണ്ടാൻ സത്യം സത്യം പാട്ടിട്ട് കഴിഞ്ഞാൽ ഒറിജിനൽ ഒരു സ്വർണം കിട്ടുമെന്നാണ് എന്റെ വിചാരം പാട്ടിട്ട് ഞാൻ അല്ല ആളൊരു കൊച്ചു കെട്ടുമ്പോണെങ്കിലും വലിയ കുഴപ്പമില്ല ശരി പ്രശ്നമുണ്ട് ലോകത്തുള്ളതല്ല നമ്മൾ ലോകത്തിന്റെ എല്ലാ കോഴിലും അവളുണ്ട് നമ്മൾ വിചാരിക്കും നമ്മുടെ മാത്രമാണ് പക്ഷെ അല്ല അവൾ എല്ലാ കോഴിലും ഉണ്ട് ഞാൻ നോക്കിയാൽ ഏതെങ്കിലും ഡിസ്കോഡിൽ കാണും അല്ലെങ്കിൽ ഡിസ്റ്റിറ്റിൽ കാണും ലോകത്തിന്റെ കോഴിൽ എല്ലായിടത്തും ഉണ്ട് അവള് ചീനയൊക്കെ വെട്ടുന്നാണുമ്പോഴത്തേക്ക് എങ്ങനെ വരൊരു 1000 കല്ല് വെട്ടുന്ന വെട്ട് വെട്ടുന്നുണ്ട് അമ്പനി ആയിരുന്നു ഒരു 200 കല്ല് ചോദിക്കായിരുന്നു ഞാൻ ഓടുന്നു വിട്ടത് അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങനെ കുറിച്ച് പരാതി അടിക്കാറിയത്തില്ല ഒരുത്തരം ഇവിടെ റോക്കി കളിക്കുന്നത് ഇവനാര് ജുബാൻസിയാ നിനക്ക് എത്ര കിട്ടി ഇപ്പൊ എന്റെ 152 അത്രേ 1000 സംതിങ് തടി ഇട്ടപ്പോ 1,76,000
അണ്ണാ ഹലോ സരക്കണ്ണാ സരക്കണ്ണാ അണ്ണ എന്തിരുന്ന അന്ന് മൈൻഡ് ഇല്ലാത്ത ഹലോ സരക്കണ്ണ ഒരു മൈൻഡ് ഇല്ല എന്നെ സരക്കണ്ണോടെ ആരോ അപവാദം പറഞ്ഞോ ഈ കണ്ണാപ്പിയാന്ന് തോന്നുന്നു ഞാൻ സിറ്റിയിൽ കേറാറില്ലെന്ന് ഒരു മണിക്കൂറാവും ാണ് കളിക്കുന്നത് നിനക്കൊക്കെ വൈ നൂറ് കല്ലായി കാണപ്പോ അല്ലേ ഓ 99 കല്ലേ ആയിട്ടുള്ളു കണ്ടാരത് എന്തിനത് ഇത്രയും പാടുന്നത് ഒന്നേ മുക്കാൽ മണിക്കൂറായി കേട്ടിട്ട് പക്ഷേ ഇത്ര നേരം കേട്ടെന്ന് ഞാൻ തന്നെ ഒന്നേ മുക്കാൽ മണിക്കൂർ കല്ല് കെട്ടിയിട്ട് കിട്ടിയത് ആകെ 99 കുറച്ച് കല്ല് കൊടുത്തു വിട്ടായിരുന്നു അല്ലേ 90 അപ്പത്തൊരു 150 കല്ലെന്തോ കെട്ടിയെന്ന് തോന്നുന്നു എനിക്കൊന്ന് ഏകദേശം ബൊബനെ വിളിക്കണം ബൊബനെ വിളിക്കണം കല്ലും കണ്ടാ വഴി പോയെന്ന് തോന്നുന്നു കണ്ടിട്ടില്ല ആളെ കണ്ടിട്ടില്ല പിന്നെ അവിടെ മറ്റേ ഭയങ്കര മറ്റേ ആണവ കരാർ ചർച്ച വരെയൊക്കെയാണ് പറയുന്നത് ചെയ്യുന്നോണ്ടാണ് കിട്ടാന്നൊക്കെ 4 മണി വരെ നീ ഇരിക്കാന നീ ഇപ്പൊ 4 മണിക്ക് നീ ഉറങ്ങുമല്ലേ നീ എന്നാണ് 4 മണിക്ക് ഇരുന്നിട്ടുള്ളത് ഇത് തള്ളടാ ഒരു കാര്യം നീ ഇപ്പൊ വാശി ചെയ്ത കല്ലിങ്ങ സോറി നീ ഇപ്പൊ വെട്ടിയ കല്ലിങ്ങ ഞാൻ വാശി ചെയ്ത നിനക്ക് പൈസ തരാം ഇവിടെ പറയുന്നു ശരി ഞാൻ പറഞ്ഞ കേട്ടില്ല ഇട്ടില്ലല്ലേ പിന്നെ ഇട്ടാലേ വരത്തുള്ളൂ എമൗണ്ട് കറക്റ്റ് എടുക്ക് 829 500,000 തരാം പക്ഷെ 500,000 തരാം പക്ഷെ നിന്റെ അച്ഛനെ കൂടെ കൊണ്ടുകൂടെ നിർത്തണം മറ്റേ ബോട്ടിന് വരും മറ്റേ ഈ അടിക്കും വരുന്ന ബോട്ടുണ്ടല്ലോ അവിടെ നിന്റെ അച്ഛനെ കൊണ്ട് നിർത്തുകയും തരാം 500,000 സ്റ്റീവ് ഇറങ്ങിയോ എനിക്കറിയാൻ വേടാ ഞാൻ വാശിയാ പോവോ എടുത്തു പോവുകയാണ് അവിടെ പോവ് എടുത്തിട്ട് വാശിയാ പോയി ഓടുന്ന വഴിയൊരു കല്ലിട്ടാണ് അതോടി കെട്ടിക്കൊണ്ടുപോ 1500 കളയണ്ട ഇല്ല ഇവിടെ ഒന്നും കിട്ടുന്നില്ല ഇനി ഒരെണ്ണം കൂടെ ഉണ്ട് അവിടെ കിട്ടിയാൽ കിട്ടില്ല തീർന്നു പണ്ടില്ലടേ അല്ല അപ്പാ ഒരു ബൈക്ക് വല്ലതും ഉണ്ടോ അത് തരാൻ തരാം പ്രശ്നം റേഡിയോ വെയിറ്റ് റേഡിയോയിലെ താരം ഇല്ലടാ 50 മാത്രമേ ഉള്ളു തോന്നുന്നു ഞാൻ എനിക്ക് തോന്നുന്നു വേറെ ആരും ഇല്ലെന്ന് തോന്നുന്നു സൗണ്ട് മൊത്തത്തിൽ കുറഞ്ഞു തോന്നുന്നു
ഇവർക്ക് എന്തൊരു അസുഖം വരുന്നുണ്ടോ. ബോബോനെ പോയി നോക്കിട്ടു, ബോബോനെ നോക്കിക്കൊട്ടു. ബോബോയുടെ കല്ല് കഴിവേണോ അതോ കള്ളത്തിനെ കാണിക്കണത് ഇപ്പൊ കണ്ടുപിടിക്കാം. ആരുടെ അതൊക്കെ കിടമ്പന്മാരാണ്, മൊത്തം കിടമ്പന്മാരാണ് കേസ്. Fill your eyes, എനിക്ക് വിദേശത്തേക്ക് പോകാൻ ടൈമായി. ഏ ഏതാണ് നീ ഉദ്ദേശം? വിദേശം സത്യം പറ, മനസ്സിലാവുന്നുണ്ട്. ബോബോ ഒഴുകിപ്പെട്ടു ഏതാണ് അറിയത്? സത്യം ആളക്കടയില്ല. സ്പോട്ടില് കഴിവും സ്പോട്ട് ഇതാക്കൊക്കെയാണ് കേട്ടോ. ബോബോയ് എന്തരായി? പിന്നെ വെട്ടി കഴിഞ്ഞോ? ആ അതൊക്കെ ചെയ്യപ്പോ. പിന്നെ ഒരു 200 എണ്ണം കൂടെ കിട്ടി. നീ മയ്യ ഇന്നത് മതി. മൊത്തം ഇപ്പൊ 600 എത്ര എണ്ണം എന്തുകൊണ്ട് പുണ്ട കഴുകറി പോടാ ഇറങ്ങി. അല്ലണ്ടാ, ഞാൻ അണ്ണൻ തന്നതൊക്കെ കഴുകുന്നുണ്ടോ നോക്കാൻ വേണ്ടി വന്നേ. ഒരു കാര്യം ചെയ്യും, വന്നണ്ടാ. നിന്റെ അച്ഛൻ ഇതുകൊണ്ട് നിർത്താൻ പറഞ്ഞ സ്ഥലം ഏതറിയാമോ? അതുകൊണ്ട് അവിടെ നിൽക്കുന്നുണ്ട്. അതുപോലെ ഒരു മൈര് അവനെ പിടിച്ച് മാറ്റിട്ട് നിന്റെ അച്ഛനെ കൊണ്ട് അവിടെ എടുത്ത് പോ. ചെല്ലു ചെല്ലു ചെല്ലു. നീ ഇറങ്ങണതല്ലേ പറഞ്ഞു? വാത്താളം അടിക്കാതെ പോ. അടിച്ചാൻ കറക്കു നിന്നെ. പോ, കല്ലും കഴിവാതെ. നിനക്ക് 10 വയസ്സ് തരൂലല്ലേ ഞാൻ കല്ലിന്റെ. ആ നീ അവിടെ നോക്കിയെത്താ. നീ സർ, നീ അന്ന് മറ്റേ ജയന്റിന് പൈസ കൊടുക്കേണ്ട ദിവസം തന്നെ നീ തിണ്ടാ വരുമല്ല. അന്ന് ഞാൻ കാണിച്ചു തരാം നിന്റെ അടുത്ത്. ഞാൻ വിടും, ഞാൻ വിടും, ഞാൻ വിടും. എന്റെ ഒരു ആവശ്യമില്ല. കമ്മിറ്റ്മെന്റ് ഒക്കെ നിർത്തി. കമ്മിറ്റ്മെന്റ് ഇല്ല, എനിക്ക് അതിന്റെ ആവശ്യമില്ല. ഈ കുഴുത്ത സെന്റിലൊന്നും ഞാൻ വിഴത്തില്ല. പൊക്കോ, ഞാൻ പോണു കേട്ടോ. ബൈ കേസ് ബിച്ച. ആ നീ പൊക്കോ, നിന്നെ അവിടെ. നല്ലോണം ഓർത്ത് നോക്കും, ഇല്ലെങ്കിൽ ഞാൻ ഇപ്പൊ പിടിച്ചത് അറിയാൻ പറയും. തീരെ ഓർമ്മയില്ലല്ലേ. ഒത്ത കഴുതി നിനക്കിപ്പോ തരാം. ഞാൻ വെയിറ്റ് ചെയ്യണമെന്നില്ലേ തരാമേന്. ഞാൻ ഇപ്പൊ പറഞ്ഞു തരാം എത്ര നോക്കി. പക്ഷെ ഞാൻ ബോബോയ്ക്ക് എത്ര കല്ലെടുത്തു എന്റെ ശ്രീ നോക്കിയിട്ടൊന്ന് പറഞ്ഞു തന്നാണ്. പുതിയ പാട്ടില്ലേ? വല്ല പാട്ടൊക്കെ നീ പാട്ടൊക്കെ ഇട്ടിട്ടോ. അല്ല വേണ്ട വേണ്ട, പാട്ടിടണ്ട. ഞാൻ യൂട്യൂബിൽ യൂട്യൂബിലാണ്. ഓരോരുത്തരും എന്തായാലും 564 603 രൂപയാണ്. കുഴപ്പമില്ല, അപ്പൊ കുഴപ്പമില്ല. ഒഴുകി പോകുന്ന വാഴയിലെ കൂടെ ഇവിടെ നിന്റെ കണ്ട്രാക്ട് ഇവിടെ കേൾക്കാൻ താല്പര്യമില്ല കേട്ടോ. അങ്ങ് പൊക്കോ, ഇവിടെ കണ്ട്രാക്ട് അടിക്കാൻ വേണ്ടി കഷ്ടപ്പെട്ട് നിൽക്കണ്ട. നീ
ഇപ്പൊ ആരെ ലൈവ് നിർത്തിയ ഗൈസ് യൂട്യൂബില് ചെലോക്കോലോ താര് പാട്ടിട്ടാര് എത്ര നീ എന്തിന് ഈ പാട്ടിട്ടത് ഇവിടെ ആയിരത്തും ഇല്ല അതുപോലെ 561 ഉറപ്പിച്ചു നോക്ക് പെട്ടെന്നൊരു 100 വരെ ഇങ്ങോട്ട് വന്നപ്പോ എനിക്ക് മനസ്സിലായി ആരോരാൾ ലൈവ് നടത്തിയത് ഞാൻ നിന്നോട് ഡാൻസ് കളിച്ചാ പിന്നെ നിന്റെ മാമ വന്നിട്ട് കഴിഞ്ഞു തരും എനിക്ക് റിക്വസ്റ്റ് ഇടുന്നിരുന്നു താല്പര്യമില്ല താല്പര്യമില്ല എനിക്ക് കോപ്പിറൈറ്റ് ഇട്ടോടാ പുണ്ട യൂട്യൂബ് ലൈവാണ് അത് ബുദ്ധി ഇല്ലാത്തവനാണ് കോമൺ സെൻസ് ആട്രാ മെറ്റ അടിക്കേണ്ട ആവശ്യം എനിക്ക് ഇവിടെ ഗ്രൈൻഡ് ചെയ്തിട്ട് യൂട്യൂബിൽ അല്ല ലൈവ് ഇടാത്തമാരൊക്കെ പിന്നെ സംസാരിക്കുന്നതിനോട് അതിനൊക്കെ ചാരലോട്ടുള്ള വെറുതെ ഇടക്കും വല്ല കൊണ്ട് കൊണ്ട് വിറ്റുകളാ വല്ല പൈസ കിട്ടുന്ന പൈസക്ക് വിറ്റുകളാ 5000 10000 കിട്ടുന്ന വിറ്റുകളാ അതെങ്കിലും തരാം അത്രയും കിട്ടിട്ട് ഒരു കുടമില്ല അതുകൊണ്ട് ഒന്നും ചെയ്യാത്തവരൊക്കെ വല്ലതും ചെയ്തവരെ പറഞ്ഞ കേട്ടാ ഒന്നും ചെയ്യാത്ത വല്ലതും ചെയ്തവരെ പറഞ്ഞ അതിൽ ഒരു ഒരു ലോജിക്കില്ല നീ കുരിച്ചിരുന്ന കൂടെ കഴിവ് നീ പറഞ്ഞില്ല എന്തിനാ നീ എന്തിനാണ് പറഞ്ഞത് ഇപ്പൊ കണ്ണാപ്പി നീ പറഞ്ഞെന്തിനാണ് ഇപ്പൊ കണ്ണാപ്പി നീ പറഞ്ഞെന്തിനാണ് നീ കാല് കൈ ഇല്ലാത്തവർ രണ്ട് കൈയും കാലും ഇല്ലാത്തവരെ കളിയാക്കുന്നവരുണ്ട് അപ്പൊ ഒരു കാലും കൈ ഇല്ലാത്തവരെന്ന് ആദ്യം പറ എനിക്ക് നിന്നെ കാണുമ്പോഴത്തേക്ക് വേറെ സ്ഥലം വരും പറഞ്ഞാൽ ശരിയാവൂല മനസ്സിലേ അതുകൊണ്ടാണ് ഞാൻ നിന്റെ കഴിവാൻ പറയാത്തത് എന്റെ യു കെ ടോം ഉണ്ടായിരുന്നു അവരിന്ന് കഴിവ് തന്നിട്ട് 100 കല്ല് കഴുകിട്ട് ഫ്രീയാവണെങ്കി പറഞ്ഞത് ബ്രോ കഴിഞ്ഞ ബ്രോ എന്നാ ഒരു കുറച്ച് കല്ല് ഞാൻ വിറ്റിട്ട് പൈസ കൊണ്ട് തരാം എന്താ കണ്ടാ പിന്നെ പ്രശ്നം ഒരു പണി എടുക്കും എന്താ പട്ടി എത്ര കല്ല് കിട്ടിയെന്നാ നീ നിന്റെ തന്ന അല്ലാതെ പിന്നെ 200 എത്ര കല്ലുണ്ട് 200 കണ്ണാപ്പി മാറില്ലേ ആ ബ്രോ ഇത്ര കഴുത്തുന്ന എന്താ പട്ടി ഒരു കാര്യം ചെയ്യാൻ നീ മുമ്പ് കഥയൊക്കെ പറഞ്ഞിരിക്ക നീ ഇതിന് കഴിവ്
ദാരി ദാരക്ക ഇവിടെ അടുത്തുള്ള നമ്മളോട് ദാരി ഒരാൾ കഴിവ വന്നിട്ട് വെറുതെ ഇതിന് പെങ്കോച്ചി നമ്മള് മാത്രം കൊനിയോടല്ലേ ഇത് എന്തിനു പരിപാടി ഇത് ഇക്വാളിറ്റി വേണം ഇക്വാളിറ്റി ഇക്വാളിറ്റി ഇല്ല നമുക്ക് ഇവിടെ അതാണ് പ്രശ്നം ഇതിനൊക്കെതിരെ പോരാടാം നമ്മൾ സുനിമോനെ മറ്റേ 1000 കല്ല് കഴുകി കഴുകി അങ്ങ് മുതുക്കെത്തി നീ ഒന്നും ചെയ്തില്ലല്ലോ നീ സത്യം നീ കണ്ടോ നീ ഗ്രൈൻഡ് ഞാൻ പറഞ്ഞ കേട്ടോ കണ്ണപ്പി നിനക്ക് നിനക്ക് പ്രശ്നം വരുന്നതെന്നറിയാമോ മറ്റേ ഗ്രൈൻഡ് ചെയ്തിട്ട് പൈസ കൊടുക്കാൻ വരുന്നില്ല എന്നുണ്ടല്ലേ അന്നാണ് നീ മൂഞ്ചാൻ പോണത് ഞാൻ തരൂല സത്യം ഞാൻ 10 രൂപ തരൂല നിനക്ക് പണ്ടൊക്കെ പൈസ ഉള്ളോട്ട് ഞാൻ തന്നു ഇപ്പൊ എന്റെ 1 രൂപ വരൂല ഞാൻ തരത്തുമില്ല അതാണ് പ്രതീക്ഷിച്ച് വരണ്ട അതാണ് വളരെ ഉപകാരം സത്യം വിദേശത്ത് പോയി കാണാനൊക്കെ കണ്ടിട്ടോ ചെല്ല് നിന്റെ വിദേശം പോക്കെനിക്ക് മനസ്സിലായതുണ്ട് മനസ്സിലായടാ ബോബോയ് സത്യം അവന്റെ പരിപാടി അതാണ് ഇടയ്ക്കുണ്ട് ബഫറിങ് കുറച്ചുപേര് പെട്ടെന്ന് പെട്ടെന്ന് കുറച്ചുപേര് പോയപ്പോഴേക്ക് തോന്നുന്നു സത്യം അതെ കണ്ണപ്പിട ആര് പഴയ ഇതൊക്കെ പോയല്ലേ കഴിവുപോയി ഇപ്പൊ ഒരുമാതിരി ലോക്കൽ തമാശ കണക്കാണ് പറയുന്നത് പണ്ടൊക്കെ രസം ഉണ്ടായിരുന്നു കേക്ക ഇപ്പൊ കേക്കുമ്പോ അടിച്ചു കൊടുക്കാൻ സത്യം ഇനിയിപ്പോ ജനിച്ചെടുത്ത് തന്നെ ഒഴുകി കൂടി പോക്കോ എന്തറ കണ്ടാ പോയാ വേണ്ടി ഇവരൊക്കെ ചാവാൻ വേണ്ടിട്ടാണ് സിറ്റി വരുന്നത് സത്യം പറയല്ലേ രണ്ടു ഇന്ന് തന്നെ രണ്ടാമതോ ചത്ത് കല്ല് വെട്ടിക്കൊണ്ടിരുന്നപ്പോ ചത്ത് കേട്ടെ നീ നീ ചത്ത് കഴിഞ്ഞാൽ പുഴുങ്ങി കേട്ടോ നീ ഫുഡ് നോക്കിക്കോ നിന്റെ ലെവല് നോക്കിട്ട് പറ ഒരു ബിരിയാണി തന്നേ കയ്യിലൊന്നും ഇല്ല ഇതോടെ ഐഡി 829 അതെ ചിക്കൻ ബിരിയാണി ആണോ അതോ പരിപാടി മറ്റേ ക്യാദറിനെ വെച്ചിട്ട് ഗ്രൈൻഡ് ചെയ്തിട്ടാണ് പൈസ ഉണ്ടാക്കുന്നത് നാറി സത്യപുറ സിറ്റിയിൽ ഗ്രൈൻഡ് ചെയ്ത ഗേൾഫ്രണ്ട് വേണം ഞാൻ പറഞ്ഞതിന് തപ്പാൻ പോണ്ട്രണ്ട് കിട്ടാത്തേ കിട്ടുന്നുണ്ടോ കല്ലുവെട്ടാൻ പോകുമ്പേ ആരിൽ തല്ലിയ പോലെ നമുക്ക് തിരിഞ്ഞു തിരിഞ്ഞു നോക്കിയൊന്നും പറയാൻ പറ്റത്തില്ല ഗ്യാങ് പോലും തിരിഞ്ഞു നോക്കൂല്ല ബെഞ്ചിലല്ലേ ഇരിക്കുന്നേ കല്ലോ വെറുതെ ഓടിക്കോ ഇത്രയൊക്കെ പറഞ്ഞ അമ്മ കല്ലെന്നിട്ടോ കൂടിയത് ഇത്തിരി മനുഷ്യത്വം ഇല്ലാത്ത സ്വഭാവം
സ്വന്തമായിട്ട് ഫോൺ ഉണ്ടോ? സ്വന്തമായിട്ട് ഫോൺ ഉണ്ട്. പിന്നെ സ്വന്തമായിട്ടല്ല, പിന്നെ കണ്ടാറ്റ ഫോണാ ഞാൻ പോയിച്ചോണ്ടാ. പിന്നെ ബാക്കിയുള്ളവർക്കൊക്കെ ഫ്രീ ആയിട്ടൊന്നും അല്ലാണ്ട് നീ പറയുന്നത്. ഹലോ കുട്ടി, ഹലോ ജുതാരി, എനിക്ക് 50 കല്ല് തന്നിട്ട് പോയി. ഇതാരാണ്? ഇതാരാണ്? ഹലോ ഇതാരാണ്? മിയാണ്? MS30 മിയാണ്? MS30 ഉണ്ടായിരുന്ന വേറെ മിയാണ്. താങ്ക് കേട്ടോ, താങ്ക് കേട്ടോ. സ്നേഹണ്ടാടാ, സ്നേഹണ്ടാടാ, കൊച്ചിന് സ്നേഹണ്ടാടാ. നിന്റെ ബാവച്ചയാ? ചാടാ പോയി പോയി തീരി. നീ ഏതറാതക്ക? അയ്യോ മായി ചിരിച്ചില്ല. നിന്നെ കൊല്ലുവോ നീ? ആരി നീ? ബെഞ്ചടാ, ബെഞ്ചി. ഏയ് ഇത് ഒരു കൊച്ചടാ, ഇപ്പൊ പരിചയപ്പെട്ടിടും. മിയ ഹലോ, ഹായ് സർക്കും ബ്രോ. ഐഡി 829 829. അടിച്ച കറക്ക് പോയി. അടിച്ച ഇറക്കോ തരാൻ പാടാ, ഞാൻ അടിക്കാം. അവനേറ്റം പണിയെടുക്കാൻ വേണ്ടി ഞാൻ സിറ്റി കേറ്റവനുണ്ട്. നീ കൊല നോക്കിയാണ് പാവടാ. സത്യം, ആ ഉള്ള ചെരുപ്പ് വിട്ടിട്ട് ഇറങ്ങിക്കോന്ന് പറഞ്ഞു. അവന്റെ കോര നോക്ക. നീ കീടയില് 13 ലക്ഷം ആയെന്ന് പറ. ഞാൻ ചോദിച്ചില്ലല്ലോ, ഇനി കൂടുതൽ ഓവർ സ്റ്റാർട്ട് ആവല്ലോ എന്റെ അടുത്തൊന്ന്. ഞാൻ ഇവിടെ വേറെ മീനുണ്ട്, നിന്നെ വിളിച്ചല്ല. ഐശ്വര്യ ഇഷ്ടമല്ല സാധനമാണ്. പിന്നെ കണ്ടിട്ടുണ്ട് ഉറപ്പ്. പിന്നെ കൈ കിട്ടിയ കൊല്ലോ തന്നു. കഴിഞ്ഞ സെറ്റിയിൽ ഏതൊരു ചുമ്മാ ഇരുടാ ഇതൊക്കെയാണ് പറയുന്നത്. ഇതൊക്കെ ഒരു അസുഖം ഉണ്ടാ, പിച്ചും വേഗം കുളിച്ചു പറയുന്നത്. എനിക്കിത് വയ്യേ. ആ കുട്ടി, അത് കാര്യക്കട്ടെ, കാര്യക്കട്ടെ. ബുദ്ധി ഇല്ലാത്തവരാണ്. തമാശക്ക് പറഞ്ഞത് കാര്യക്കണ്ട. ബോബൈ, നീ ഓസി പറഞ്ഞ അടിച്ചതിനെ കറക്കിട്ട്. എന്തിനാടാ വെറുതെ ഇരുന്ന് തരുന്ന നോക്കുന്നത്? നീ എന്തായാലും പിടുത്ത്. ഇനിയിപ്പൊ അതിന്റെ മറ്റേ ഈഗോ വരുത്താതാ, ഈഗോ വരുത്താതാ. തരിച്ചാണെങ്കിൽ സഹിച്ചു പറ്റുന്നുള്ളു, വേറെ വഴിയില്ലടാ. എത്ര എണ്ണം കഴിയും ഇപ്പൊ ഇതുവരെ? വേറെ ആർക്കും 150 ലിറ്റർ അപ്പുറത്തേക്ക് അവനെ വന്നു. ബോബായ് എന്തോ കെട്ട സാധനം, ബോബായ് ഇതിന് കെട്ട സാധനം അടിച്ചിട്ട് ഒന്ന് കയറിയാണ് തോന്നുന്നു. പിച്ചിപ്പിയൊക്കെ പറഞ്ഞു. എന്റെ ഐഡി 829 829. നീ തീർത്താണോ ബോബായ് വാശി?
നീന്തി മറ്റേ കീപ്പറിന്റെ സാധനം വെച്ചിട്ടുണ്ടോ എത്ര പെട്ടെന്ന്? കുറച്ചേരം ഫീൽഡ് ഔട്ട് ആയത് ഞാൻ ചിന്തിക്കാൻ പറഞ്ഞിട്ടില്ല. ഇനിയൊരു കരകയറ്റം ഉണ്ടാവണോ? മറ്റേ കടലിൽ മുങ്ങി കിടക്കണം ഇതിന്റെ അകത്ത്. അവന് പഠിത്തം ഇല്ല, ഇതും ഇല്ല, മറ്റേ വീടും ഇല്ല, ഫുഡും ഇല്ല, ഒന്നും ഇല്ല. അവന് ജീവിതം മുഴുവൻ ഇതാണ്. രാവിലെ വിട്ട് രാത്രി വരെ ഇതിന്റെ അത്താണ് അവൻ. ഇപ്പൊ ഞാൻ ബെഞ്ചാണല്ലേ അവനുണ്ടെങ്കിൽ എനിക്ക് മെമ്പറിലേക്ക് കയറാൻ പറ്റില്ല. സ്ലോട്ടുമില്ല അവന്റെ, അവൻ മുതുകിലായി പറയുന്നത്. വേറെ അവരെ വിളി, അതാണ് കുട്ടി വിളിച്ചാലും കുഴപ്പമില്ല. കുട്ടിന്ന് വിളിച്ചോ അതപ്പോ കുഴപ്പമില്ല. കുട്ടിന്ന് വിളിച്ചോ, അതോ കുഴപ്പമില്ല, അതൊരു മര്യാദ ഉണ്ട് അല്ലേ? എന്തിനാ പട്ടി? അതീ കഴിഞ്ഞു, നിനക്ക് ആവശ്യം ഉണ്ടല്ലോ, കാരണം നിനക്ക് ഒരു ജീവിതം ഉള്ളതല്ലേ. എന്നെ വലിയ ഹായ് എടാ പട്ടി, ഇറങ്ങടാ ചാറ്റിന്ന്. അയ്യോ സോറി, ഇവിടെ പറയട്ടെ എന്തിനാ പറയുന്നത് പക്ഷേ കാണുന്നവർക്ക് ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്. നിനക്ക് നിർബന്ധമില്ലെങ്കിൽ ഇണ്ടാത്ത മലപ്പുറം വന്നേടാ മനസ്സിലായേ. മിയേ അല്ല, മറ്റേ പഴയ സിറ്റിയില് ബാബുവിനെതിരെ കേസ് കൊടുത്തത് കുട്ടിയാടാ? സൗണ്ട്
നീയല്ലേ സിറ്റി വരുന്നത് പോവോ? പിന്നെ നിന്നെ അല്ലാതെ എങ്ങനെയാണ്? മാമനും മറ്റേ മാമനെ നീ മറ്റേ വീട്ടിൽ കയറിയപ്പോ പൊക്കിയത് നിന്നെയല്ലേ? അല്ലല്ല അത് നീ തന്നെ, നീ വ്യക്തി വൈരാഗ്യം വെച്ച എനിക്കട്ടെ ചെള്ളക്ക് അടി പേടിച്ച് ഓട് അതിനടി നിക്കുന്ന കറങ്ങി സത്യം വാർന്നിട്ട് കെണ്ടത്തരൊക്കെ വിളിച്ചിട്ട് പറയുന്നു കല്ല് തീർന്നു പോന്നിട്ടോ എന്റെ കെട്ട അഭിനയം കേട്ടോ റാസ്കൽ എന്റെ 28 കല്ലേ ഉള്ളൂ അവനെ കൊടു അല്ലല്ല ഇവൻ തരുന്ന ഇവൻ തരുന്ന അടിച്ചോ അവൻ അവനും കൊടുത്തു അല്ലെങ്കിൽ കൺഫ്യൂഷൻ തീർന്ന നമ്മള് വരച്ച വന്നപ്പോ തൊട്ട് മീയുടെ എത്ര അല്ലുണ്ട് മൊത്തത്തില് കുറവായിട്ട് കഴിയുന്നല്ലേ അവര് കഴിവുന്നുണ്ടാ എടാ പെങ്കൊച്ചുങ്ങൾക്ക് കഴിയുമ്പോത്തേക്ക് കാണിക്കത്തില്ല മനസ്സിലായി ഇത് കാണിക്കൂല ആര് ഇത് കാണിക്കൂല ഇവരിങ്ങനെ നിന്നിട്ടാണ് ചെയ്തത് നമുക്ക് മാത്രമാണ് അതിന്റെ പ്രശ്നം ഇത് അടിച്ചിട്ടാണ് ഇരിക്കുന്ന സത്യം ബിയെ കാര്യം കേട്ടോ കാര്യം കേട്ടോ കാര്യം കേട്ടോ എന്തിനാ വലിയ പ്രശ്നം ഉണ്ടായിട്ടിരിക്കണ ദീപിന് മാറ്റാൻ പറ്റാത്ത ഓസി പറത്താണ് നിനക്ക് മീയായിട്ട് ഞാനൊരു കല്യാണം ആലോചിക്കട്ടെ നിനക്ക് പറ്റിയോ രണ്ട് കല്ല് അവന്റെ പല്ലിടിച്ച് കൊടുത്താണ് അങ്ങോട്ട് പിച്ചും പറഞ്ഞു കൊറേ നേരായിട്ടിരുന്നു വളറ്റേ വായുള്ള പാൻറ് അവിടെ എന്റെ ബാഗിന്റെ എന്റെ കോപ്പി അടിച്ച പാൻറ് അയ്യോ ഇവിടെ ഞാൻ അങ്ങ് അടിച്ച് കൊല്ലട്ടെ ഗ്യാങ്ങിലല്ലോ കേറിയിരുന്ന നന്നായി ഗ്യാങ് കേറണ ഗ്യാങ് കൂട്ടി പോയെ മാറിപ്പോയി നിന്റെ ശബ്ദം കേട്ടിട്ട് വെറുത്തിട്ടാണ് തോന്നുന്നു മാറിപ്പോയി ഇവര് ശബ്ദം കേൾക്കാൻ താല്പര്യമില്ല മാറിപ്പോയി ചരക്കണ്ണ ഡി ജെ പുഷ്പ ഡേ കിടവീർ പറ നിന്റെ പ്രശ്നം എന്താടാ പോയി നീ പോയി ചൊറഞ്ഞു വായിച്ചില്ലേടാ പോരെ സത്യം രണ്ടു മണിക്ക് ഗ്രൈൻഡിങ് ടേബിൾ 800 വാച്ചിങ് വലിയ അരിയാണ് ചോദിക്കാനുള്ള എന്റെ കല്ല് തീർന്നു പോട്ടെ അപ്പം പോവേണ്ടാ ലാൻഡ് പോട്ടെ നമ്മള് വന്ന വണ്ടി അവിടെ നമ്മളെ ഒരു വണ്ടിയിൽ വന്നായിരുന്നല്ലേ അതവിടെ എടാ പട്ടി ഇതിൽ കേറാൻ പറ്റൂല അല്ല ഇത് ഇത് ടു സീറ്റർ അല്ലേ ഇത് സിംഗിൾ സീറ്റർ ആണ് അതൊക്കെ എടുത്തോണ്ട് പോയെന്നു പട്ടികള്
ഇല്ല മോളിൽ കാറില്ല, അത് ആരാ എടുത്ത് കിണ്ടിക്കൊണ്ട് വെക്കളോ ചെയ്ത് വൃത്തിയിട്ട്. പതിമൂന്ന് ലക്ഷം രൂപ ടൊക്കി ഉണ്ടാക്കി അവൻ എന്തേ, അവൻ ജീവിതത്തിലെ തനവന്മാരല്ല. അമ്പത് ലക്ഷം ഗ്രൈൻഡ് ചെയ്ത പറഞ്ഞു. പക്ഷെ ചെറിയൊരു പ്രശ്നമുണ്ട്, എന്നെ സൺറൈസസ് ബില്ല് പിന്നെ കാണത്തുള്ളൂ. അല്ല സ്ഥലം ഒന്ന് മാർക്ക് ചെയ്തോട്ടോ, സ്ഥലം ഒന്ന് മാർക്ക് ചെയ്തോട്ടോ. ഒരുത്തൻ ബുള്ളറ്റ് ബെഞ്ച് ആക്കുന്ന എന്ത് ആയാലും ബോബ് നാട് ആക്റ്റീവാണ്, ബോബ് നല്ല ആക്റ്റീവാണ്. അമ്പത് കല്ല് തിരിച്ചു വന്നു തിരിച്ചു വന്നു അമ്പത് കല്ല് മൂഞ്ചിന്ന് ആരാ ആ പയ്യൻ തന്നു കഴിച്ചാ മറ്റേ അമ്പത്തിയൊന്ന് കല്ല് തന്നിട്ടാണോ പോയത്? ഓൾറെഡി തന്നു അമ്പത്തിയൊന്ന് കല്ല്. ഒരാൾ കൊടുത്ത് അമ്പത്തിയൊന്നെണ്ണം തിരിച്ചു തന്നിട്ടാണോ എന്റെ കാണിക്കുന്നില്ല. മെയിൻ പ്ലെയർ എന്ന് പറഞ്ഞ് ഗൺഫോർ ഒക്കെ വേണം. ബുള്ളറ്റ് ഇനാക്ടീവ് ആയിരുന്നു, ബുള്ളറ്റ് ഗെയിം സെൻസ് ഒന്നും ആർക്കുമില്ല. പിന്നെ എങ്ങനെ ഒന്ന് പറയില്ല, ബുള്ളറ്റ് ഒക്കെ ലൈവില് നിങ്ങള് ആവശ്യമില്ലാത്ത കാര്യങ്ങളും സംസാരിച്ചു. നിങ്ങളുടെ എന്താ ആക്റ്റീവ് ആവുന്ന അനുസരിച്ച് എല്ലാവരും തിരിച്ച് ബെഞ്ചിൽ നിന്ന് മാറും, ആക്റ്റീവ് അല്ലാത്തവരെ തിരിച്ച് ബെഞ്ചിലോട്ട് ഇടുകയും ചെയ്യും, അല്ലാതെ അതാക്കും. അത് അത്രേ ഉള്ളൂ, അല്ലാതെ അതിൻ്റെ അകത്ത് വേറെ സംസാരമൊന്നുമില്ല. പിന്നെ കുറെ പേരെ മാൻ വെജിലോട്ട് ഇടാൻ പറ്റത്തില്ല. എന്നുവെച്ചാൽ ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും വിളിച്ചാലും പെട്ടെന്ന് കയറി വന്നു കഴിഞ്ഞാൽ അവർക്ക് സിറ്റുവേഷനിൽ കയറേണ്ടുള്ളവരെ നമുക്ക് ഒരിക്കലും അവിടെ കളയാൻ പറ്റൂല. അപ്പൊ അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. നല്ല വെറുതെ ഇങ്ങോട്ട് പറയുന്നില്ല. ഹൗസ് ചന്ദ്രൻ ആസ് ബുള്ളറ്റ്, ചന്ദ്രന് നല്ല പനിയുണ്ടെന്നാണ് ഞാൻ അറിഞ്ഞത്. അണ്ണ ഇത് എണ്ണ ഇന്ന് കണ്ണാപ്പിയുടെ ചാറ്റ് ഫുൾ ഗോസിപ്പ് ടീം ആയിരുന്നു, ഗോസിപ്പ് ടീം ഇങ്ങനെയായിരുന്നു അണ്ണ അറിഞ്ഞു. എടാ ഇങ്ങനെ പറയുന്നവരെ മൈൻഡ് ചെയ്യണ്ട, സീരിയസ്ലി ഇത് ചുമ്മാ ടി വി അടുത്തുള്ള ഇഷ്ടം കൊണ്ടൊന്നും ചെയ്യുന്നവന്മാരല്ല, ഇത് ചുമ്മാ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാനാണ്, മനസ്സിലായ? വെറുതെ അങ്ങനെ പറയുന്നവരടുത്ത് പുച്ഛം മാത്രമേ ഉള്ളൂ, അല്ലാതെ ഒന്നുമില്ല. വെറുതെ ഇങ്ങനെ പറഞ്ഞിട്ട് എന്ത് കിട്ടാനാണ്? അല്ലാതെ ഇപ്പം ഇതിനകത്തുള്ള ഓരോരുത്തരും കോൺട്രിബ്യൂട്ട് ചെയ്ത് എത്രത്തോളമാണെന്നുള്ളത് നമുക്കറിയാം. പിന്നെ ഈ തൽക്കാലം ഇതിങ്ങനെ മാറി എന്ന് പറഞ്ഞിട്ട് ഇത് പെർമനൻ്റ് ആയിട്ടൊന്നും ഉള്ള കാര്യമൊന്നുമില്ല. ഇന്നിപ്പോൾ ബെഞ്ചിലുള്ളവർ നാളെ ചിലപ്പോൾ മെയിൻ ആവും, അല്ലെങ്കിൽ സബ്ബാവും, അത് മാറും, മനസ്സിലായോ? അപ്പോൾ അത് വെറുതെ നിങ്ങൾ വന്നിട്ട് പറഞ്ഞാൽ അതിൻ്റെ ഇടയിൽ കൂടെ സംസാരിക്കേണ്ട ആവശ്യമില്ല. ഹെൽത്ത് എങ്ങനെ കൂട്ടുന്നു? വഴിയില്ലല്ലേ
28 ചത്ത് ആശുപത്രി കണ്ടോ, ആശുപത്രി കണ്ടോ, ആശുപത്രി കൊണ്ടുവരാൻ പറ്റൂലേ. അവന്റെ ആശുപത്രി സാധനം എടുത്ത് കത്തിക്കണല്ലേ. ഇവിടുന്ന് വെള്ളമായിട്ടുള്ള വഴി അത് വഴി പോലും അറിയാൻ പറ്റുന്നില്ല. ഓപ്പറേഷൻ തിയേറ്റർ വെള്ളമായിട്ടുള്ള വഴി കിട്ടി ഇവിടെ. വെളിയേറാനുള്ള വഴി ഏതായത് ഉഴുപ്പ് മോശത്രം ഉണ്ടാക്കിയിട്ട് വഴി ഇറക്കണം വെളി പോരാട്ട് എന്ത് കാശോട്. വെള്ളോട്ടുള്ള വഴി ഏതാ ഡേയ്, വെള്ളോട്ടുള്ള വഴി ഏത് എന്തിനാ അറിയാതെ. ഏതൊഴി ഇറങ്ങിപ്പോണ വഴിയേ വഴി എങ്ങനെയാടാ വഴി അറിയാമോ? ബുദ്ധിശാലിയായ ബാപ്റ്റോളെ ചണ്ടന്റെ കൂടെയുള്ള പണ്ണ എന്തൊരു പേടിക്കണം. ഹലോ സാറേ, വണ്ടി വേണ്ടാ വണ്ടി ഉണ്ട് കൊടക്ക്, നമുക്ക് വാടക ഇട്ട വണ്ടി ഒന്നും വേണ്ട. ബൈക്കിന്ന് ചാടിച്ചെത്തിയ പറഞ്ഞിട്ട് കാര്യമില്ല. എന്തൊരു പറയാ, നാച്ചുറൽ നാച്ചുറലോ, കറക്റ്റായിട്ട് വണ്ടി കൊണ്ടുവന്നു നാച്ചുറലാ വണ്ടി. ആ പറ, ഞാനൊരു കല്യാണം കഴിക്കണ പറ്റി തരക്കണ്ട അഭിപ്രായം എന്ത്? അതിനുപറ്റി ആമ്പിള്ളേരെല്ലാം ഉണ്ടാ ചുറ്റില്. മാമനായിട്ടൊന്ന് പറ എങ്ങനെ എടുക്കും. ആ വേണ്ട വേണ്ട, ഇങ്ങനെ നടക്കുന്നല്ലേ. ബെഞ്ചിലുള്ളവർക്ക് ചോദിക്കാൻ അതെനിക്ക് കറക്റ്റ് അറിയത്തില്ല. ബെഞ്ചിലുള്ളവർക്ക് ഇടാൻ പറ്റത്തില്ലെന്നേ ഉള്ളൂ, ചോദിക്കാൻ വേണ്ടി നമുക്ക് പറ്റുന്നു. Thank you.
ആരടേ റോഡിന്റെ മധ്യത്തോണ്ട് കിണഞ്ഞ വണ്ടി എന്റെ ശല്യം തന്നെ. എനിക്ക് ലൈസൻസ് ഇല്ല. ഞാൻ ലക്ഷപ്രഭു പക്ഷെ നീ ബെഞ്ചിൽ തന്നെ ഇരിക്കും, അത്രേ ഉള്ളു, വേറെ കുഴപ്പമില്ല. എനിക്ക് കാർ ഓടിക്കാറുണ്ട്, വണ്ടി കാർ ഓടിക്കാറുണ്ട്, വെടി വെക്കാറുണ്ട്, ഒരു കഴിവില്ലടാ. ഞാൻ ഇങ്ങനെ അതുകൊണ്ട് ഇങ്ങനെയൊക്കെ പൊക്കണം. പക്ഷെ നീ എല്ലാ കഴിവുള്ള നീ എല്ലാ കഴിവുള്ള നീ ബെഞ്ചി ഇരിക്കുന്നതാണ് വെച്ചോട്ടാ പോയി. ആരും ഇതിന്റെ കഴിവ് ആരും തിരിച്ചറിയുന്നതാണെന്നൊരു വിഷമുള്ളു. പറ നീ പറഞ്ഞോടാ ബന്ധമില്ല. ബെഞ്ചും ഹിഞ്ചും സംസാരം വിട, നമുക്ക് വേണ്ട. ഒരു കണക്കിന് നോക്കിയതാ നല്ലത്. ഒന്നിൽ ഇടപെടാണ്ട് ഒരു മൂലിക്ക കൂടെ ഒക്കെ നടക്കാലോ. അല്ലെങ്കിൽ ഇതാണെങ്കിൽ ഒരു കഷ്ടപ്പാടും ഇല്ല. നമ്മളെ നമ്മളെ തല്ലിക്കൊന്നാ പോലും എടുത്ത് ചോദിക്കാൻ വരത്തില്ലല്ലോ. അച്ഛന്റെ ക്യാമറ എടുത്താതെ ഇവിടെ നിന്ന് കളയണം സാമാൻ. എന്തിനാണ് ഇവിടെ ക്യാമറ ഉണ്ട് വെച്ചത്? എനിക്ക് മനസ്സിലാവില്ല, വെറുതെ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പൈസ കൊടുക്കണമെന്ന് പറഞ്ഞു. എന്റെ ബാങ്കില് മൈനസ് 100 കട്ടാനൊന്ന് സഹകരിച്ചാൽ. നീ ഇപ്പൊ കഴിയുന്ന കല്ലായിരുന്നോ? നീ എന്തിനു പോയതവിടാ? ബാങ്കില് മൈനസ് എന്റെ കയ്യിലുണ്ട്. അപ്പൊ ബാങ്കിലോട്ട് ഇട്ടാ, അതെ മൈനസ് പ്ലസ് ആയിക്കോ. ബാങ്ക് ട്രാൻസ്ഫർ ചെയ്യണേ നമുക്ക് ടാക്സ് പിടിക്കില്ലേ? ഇല്ല ഒരു ട്രാൻസ്ഫർ പിടിക്കില്ല, അങ്ങോട്ടൊക്കെ ഇട്ടാതെ ഇങ്ങോട്ട്. ഈ400,521 എന്റെ എമൗണ്ട് എത്ര കേട്ടാ? എനിക്ക് വിഷമൊന്നുമില്ല. ഇല്ലല്ലെ രായണനെ മറ്റേ മറ്റേ പോച്ച് പോത്തിനെ തള്ളണ മറ്റേ വടി എടുത്ത് എല്ലാരും പിള്ളേർ അടിച്ചു വണ്ടി എടുപ്പിക്കും. എനിക്ക് ഗ്യാങ് ഫണ്ട് പറയണ കുറച്ച് പൈസ ഇറങ്ങണം. എല്ലാ പിള്ളേരും പറഞ്ഞേ സെന്റി അടിച്ചോടേ നിങ്ങളെ കണ്ടല്ലാടാ, ഞാൻ 1,00,000 വെച്ചാടാന്ന് പറഞ്ഞ 20 വരേത് 1,00,000 അടിച്ചു 20,000,000 അടിക്കാനാണ് പരിപാടി. ഇപ്പൊ അവിടെ തന്നെ ഇപ്പൊ ഇപ്പൊ അല്ലണ്ണാ, ഇപ്പൊ അവിടെ പോയാ ടിവിയും ബെല്ലാരി പിള്ളേരും മാത്രമേ കാണാനുള്ളൂ. രാണ ബെല്ലാരി പിള്ളേരെ നിയന്ത്രിച്ചു കിടക്കും. എന്നിട്ട് ഇപ്പൊ അവസാനം 10,00,000 രൂപയൊക്കെ ബെല്ലാരി പിള്ളേരിൽ നിന്ന് കൊണ്ടു കൊടുക്കണോടാ? 10,00,000 എന്നല്ല പറഞ്ഞ, 1,00,000 വെച്ച് എല്ലാരും അടിക്കുന്ന പറഞ്ഞ അതാ പറഞ്ഞ ഒന്നതിന്റെ 10 അതി കൂടുതൽ കിട്ടും. അങ്ങനെയാണെങ്കിൽ ഒന്ന് വെച്ചാണെങ്കിൽ അതി കൂടുതൽ 15-18 മൈനിങ് മൈനിങ് ഒരു സ്ഥലത്ത് നമ്മളൊരു സ്ഥലത്ത് 10,000 പോലും ഇല്ല. പണിയെടുക്കണ്ട, എനിക്ക് ഇന്ന് പിന്നെ പണിയെടുക്കണം.
ഇല്ല ഇതിൻ്റെ അതിന് കണ്ണാപ്പിക്ക് ഒരു 50,000 കൊടുക്കുന്നുണ്ട്, വേറെ പയ്യന് കുറച്ച് പൈസ കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ കഴുകി ഒരു പയ്യൻ 100 എത്ര കല്ലെന്ന് പറഞ്ഞു, അവനും ഒരു 400 വെച്ച് തന്നെ. അവന് സ്നേഹത്തിന്റെ ഒരു തന്നെയാണ് മനസ്സിലായോ? എനിക്ക് സ്നേഹത്തിന്റെ എനിക്ക് പിള്ളേരെ ഇങ്ങോട്ട് വിളിച്ചിട്ടാണ് പൈസ തരുന്നത്, എനിക്കറിയാമോ? എനിക്ക് ഇന്ന് എനിക്ക് 3.5 ലക്ഷം രൂപയുടെ എനിക്കിന്ന് ഒരു രണ്ട് പയ്യന്മാരുണ്ട് വന്നത്. ഒരു 10 വയസ്സ് വരെ തരത്തില്ല, നമ്മൾ അങ്ങോട്ട് കൊടുക്കണം. ഞാൻ ഇപ്പൊ കണ്ണാപ്പിക്ക് ഞാൻ ബൈക്ക് മേടിച്ചു കൊടുക്കണം, അവന് വേറെയുള്ള ഡ്രസ്സ് പൈസ കൊടുക്കണം, തിന്നെ പൈസ കൊടുക്കണം. അവൻ വലിയ പാടില്ല, സത്യം പറയാല്ലേ, നിന്റെ ജോലിയാണ്. സത്യം അവരൊക്കെ അവര് നോക്ക, അവന് മറ്റേ ഗ്യാങ് ഫണ്ട് പിരിക്കുന്ന സമയത്ത് ഫണ്ട് ഞാൻ കൊടുക്കണം. വലിയ പാടില്ല അവരെ കൊണ്ടിരിക്കും, ഒരു ഗുണവുമില്ല. ബസ് ഓടിച്ചിട്ട് ഗുണമുണ്ടായിരുന്നടാ, അതാണ് കല്യാണം നല്ലത് മനസ്സിലായോ? കല്യാണം നമ്മള് കുറച്ച് ഇന്നങ്ങ് അടിച്ചോണ്ടിരിക്കും മനസ്സിലായോ? മറ്റേ നമ്മള് നമുക്കൊരു മടി വരും, നമ്മ ഇന്നങ്ങ് ചെയ്തോളും, ബാക്കി എല്ലാവരും മടി കിട്ടും. ഇന്നാ മാത്രം മടി വരത്തില്ല, അതാണ് ഇതിന്റെ സംഭവം. ആ അതാണല്ലേ, അത് വേറൊരു അസുഖം പറയാന്, കഴപ്പ്, കഴപ്പ് രോഗം. ഞാനൊരു PC മേടിച്ച് ഒരു എന്റെ പഴയ ലാപ്ടോപ്പ് ഉണ്ടല്ലോ, അത് നന്നാക്കി അങ്ങ് അയക്കാൻ പോണേ. നടക്കൂ, എന്തിനിത്? ആൾക്കൂട്ടാണല്ലോ, വണ്ടി മാത്രമേ ആൾക്കൂട്ടില്ലേ. കണ്ണാപ്പിട കണ്ണാപ്പിട അച്ഛൻ നിക്കണ്ട, വണ്ടി നോക്കിയതരാ സാർ, കണ്ണില്ലെങ്കിൽ തിരിച്ചു വരുമ്പോ ജഡൻ പോലും ഉണ്ടാവും. കല്ല് പണിക്ക് ഇറങ്ങുമ്പോൾ ആ ഷർട്ട് വന്നു. അലീനെ അങ്ങോട്ട് മാറിയിരുന്നു കേട്ടോ, വന്ന വഴി ഓടിക്കോ. എടാ 90,000 ഇന്നത്തേക്ക് ഇത് മതി, ഇന്ന് തന്നെ ഞാൻ പോയി ഇറങ്ങുന്ന കേസ്. ഇന്നത്തേക്ക് ആവശ്യത്തിനുണ്ടോ ഗ്രൈൻഡ് ആയി, ഇന്ന് ഞാൻ ദൈവം ഉണ്ടാകും നിർത്തുകയാണ്. ഇപ്പം നമ്മ 50 ഗ്രൈൻഡ് അവൻ ഭ്രാന്തൻ. ഞാൻ ഇപ്പം എന്താ പയ്യെ അങ്ങോട്ട് നിർത്തുകയാണ്, എന്നിട്ട് ഞാൻ നാളെ വരാം. അതേപോലെ ഇപ്പൊ 2 മണിക്കൂറിട്ടല്ലേ, ഇനിയിപ്പം കുറച്ചൊന്നും പറ ധോനി വിൻസെന്റ്, എടേ ധോനി, ഇടേ വയ്യടാ, അടഞ്ഞടാ ഞാൻ 2.5 മണി. കുറച്ച് കഴിഞ്ഞിട്ടല്ലേ വരാം, ഇനി ഇപ്പൊ ഇരുന്ന് ചെയ്യാൻ പയ്യ. നമ്മുടെ രാജനോട് റെസ്റ്റ് ഒക്കെ പറ 11.5 മണിക്കൂറായി. അവനെ പറഞ്ഞാ കേൾക്കില്ല, അവൻ കണ്ടായിരുന്ന സ്വഭാവം. പറയാം പറയാം, ഞാൻ പറയാം. അപ്പൊ എല്ലാരും പയ്യപ്പോയി കിടന്നു. ഞാൻ നാളെ വരാൻ കഴിച്ച് നാളെ ലോക്കോലേ വരാം. എല്ലാവരും ആ സമയത്ത് ഒരു 7 മണിയാകുമ്പോഴത്തേക്കും ലോക്കോല അവിടെ വെച്ച് നമുക്ക് കാണാം. എല്ലാവർക്കും ബൈ ബൈ, ലവ് യു ഓൾ, ടേക്ക് കെയർ.